എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് ഷാബു പ്രസാദ് സാറാണ്. നമ്മൾ സംസാരിക്കുന്ന വിഷയം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണവും അതിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഷാബു ലാൽ ബഹദൂർ ശാസ്ത്രി റഷ്യയിലെ ടെഹ്റാനിൽ വെച്ച് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉള്ളതായിട്ട് നമ്മൾക്ക് വായിച്ചുമെല്ലാം അറിയാം. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തത പിന്നീട് പല ചരിത്രകാരന്മാരും പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ തന്നെ അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ വന്ന ശേഷവും ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ബാക്കി കിടക്കുന്നു ഉണ്ടായിരുന്നു. സാധാരണ നമുക്ക് ആ ഒരു വിഷയങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്യാം. ഷാബു പ്രസാദ് സാറ് ആയിട്ട് നമുക്കതെല്ലാം ഇന്ന് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് ബുക്കുകളുള്ളത് ഇസ്രായേൽ അതിജീവനത്തിൻ്റെ അഗ്നിനാളങ്ങൾ, ഗാന്ധിവധം അവഗണിക്കപ്പെട്ട നാൾവഴികൾ, അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്സ്, ECG സുദർശൻ അവരെ പറ്റി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ചരിത്രവും നാൾവഴിയും എന്നുള്ള ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകം, അങ്ങനെ നാല് ബുക്കുകൾ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം ചരിത്ര ഗ്രന്ഥകർത്താവാണ്, കുരുക്ഷേത്ര ബുക്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു, സംഘപരിവാറുമായിട്ടെല്ലാം വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് നിലപാടുകളെല്ലാം അദ്ദേഹം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെ അറിയിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്നും തീർച്ചയായിട്ടും പറയാം. സാധാരണ നമ്മുടെ പ്രോഗ്രാം എപ്പോഴും ചെയ്യാറുള്ളത് 2 മണിക്കൂറാണ്. ഇന്നും ആ ഒരു 2 മണിക്കൂറിൻ്റെ സമയമാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിലെ ആദ്യത്തെ മണിക്കൂർ ഈ വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, ലാൽ ബഹദൂർ ശാസ്ത്രി മരണവും അതിലെ ചോദ്യങ്ങളും എന്നുള്ള വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. 2-ാമത്തെ മണിക്കൂർ ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ചോദ്യോത്തര സമയത്ത് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് കയറി വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശേഷം തിരിച്ച് ഓഡിയൻസിലേക്ക് വിടാറുണ്ട്. ആ ഒരു കീഴ്വഴക്കം ഇന്നും തുടരുന്നതായിരിക്കും, എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് ചാറ്റിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു ടെലിഗ്രാം ചാനലുണ്ട്, സത്യംജയത എന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അത് ഗ്രൂപ്പ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കാവുന്നതാണ്, അത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റിൽ കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ചാനലും ഞാൻ മുകളിൽ പിൻ ചെയ്യാം. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ഈ പ്രോഗ്രാം അടക്കം ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് എല്ലാവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇനി വരാനിരിക്കുന്ന പ്രോഗ്രാമുകളെ കൂടി ഒന്ന് പറയാം. അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക്, ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഡോക്ടർ ഓമേന്ദ്ര രഗ്നു എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്ക് മഹാറാണസ് 1000 ഇയർ വാർ ഫോർ ധർമ്മ എന്നുള്ള പുസ്തകത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. നമ്മൾ കാണാത്തൊരു ചരിത്രം, നമുക്ക് മുകളുടെ അതിനൊക്കെ മുൻപ് ഇന്ത്യയിലുണ്ടായിരുന്ന ആ ഒരു ചരിത്രം അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടൊരു ചരിത്രം അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ പറ്റിയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം വരുന്നത്. അത് ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ജൂലൈ 15-ാം തീയതി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ജൂലൈ 16-ാം തീയതി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനും നമ്മുടെ ക്ലബ്ബിൽ വന്ന് സംസാരിക്കുന്നു. ആചാരങ്ങളും അനാചാരങ്ങളും എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. ഷാബു പ്രസാദ് സാറ് ഇപ്പോൾ വീണ്ടും നമ്മളൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാബു പ്രസാദ് സാറിന് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന് കേൾക്കാമല്ലോ അല്ലേ? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാർ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ആ കേൾക്കാം സാർ. സൗണ്ട് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. ശരി, ശരത്ത് അല്ലെങ്കിൽ രാഹുൽ, സൗണ്ട് എങ്ങനെ? അല്ലെങ്കിൽ ശ്രിയ, സൗണ്ട് ഓക്കെ ആണോ? താഴെ കേട്ടിരിക്കുന്നവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാ നന്നായിരുന്നു. സൗണ്ട് ഓക്കെ ആണെങ്കിൽ. കുറവാണ്, അതെ, കുറച്ച് സൗണ്ട് കുറവ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ മൈക്കൊന്ന് അടുത്ത് പിടിച്ച് സംസാരിച്ചാൽ മതിയാവും സാർ. അല്ല, ഞാൻ ഇത് ഹെഡ്ഫോൺ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാറ്റാം. ആ ശരി.
സംസാരിച്ചു നോക്കൂ സർ. ഹലോ, ആ ഇപ്പൊ സൗണ്ട് വളരെ നന്നായിട്ടുണ്ട് സർ, വളരെ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുൻപ് ശുഭചേച്ചി പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും നമ്മൾ സാധാരണ ഒരു 2 മണിക്കൂർ പ്രോഗ്രാമാണ്, സാറിന് ഓർമ്മയുണ്ടാവും നമ്മൾ 2 പ്രോഗ്രാം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആദ്യത്തെ ഒരു പകുതി ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടും രണ്ടാമത്തെ പകുതി ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ മാറ്റിവെക്കാറുള്ളത്. ആ അപ്പോൾ സാറ് സംസാരിച്ചു കഴിഞ്ഞ് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ആ സമയത്ത് നമുക്ക് ഹാൻഡ് റേസിംഗ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് എടുക്കാം. പിന്നെ സാറിന് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരികയാണെങ്കിൽ സാർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം സാറ് മോഡറേറ്റർ ആണ്, അതുകൊണ്ട് ഹാൻഡ് റേസിംഗ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരും, ആ സമയത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ സാറിന് മൈക്ക് കൈമാറാം, സാർ സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ വളരെ ശ്രേഷ്ഠമായ ക്ലബ് ഹൗസിലെ ഈ ബൗദ്ധിക കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി എന്നെ സ്വാഗതം ചെയ്തതിനും എനിക്ക് ഒരവസരം തന്നതിനും ഈ കൂട്ടായ്മയുടെ എല്ലാ സംഘാടകരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഡി എൻ ബി ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഹലോ, ഒറ്റ സെക്കൻഡ്. ശരി, താഴെ ഇരിക്കുന്നവരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ ഒന്ന് പിങ് ചെയ്തോളൂ, കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തോട്ടെ. സാറ് സംസാരിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, ഞാനത് ഇത് എൻ്റെ ഡേറ്റ ഓഫ് ചെയ്തിട്ടെ ഇതിൻ്റെ അകത്ത് തന്നെ ഇതിലാക്കി. ശരി ശരി, വൈഫൈയിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഡി എൻ ബി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കോളൊന്നും വരില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പം എല്ലാ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും, ഈ കൂട്ടത്തിലുള്ള ആരെയും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എല്ലാവരെയും നല്ല അടുത്ത പരിചയമുണ്ട്. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ശരിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത്. വിദേശ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയായി മാറിയ ഭാരതത്തിൻ്റെ ആ പുരോഗതി, അങ്ങനെ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഭരണവ്യവസ്ഥ, ഇതെല്ലാം നമുക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. പക്ഷേ ഈ 75 വർഷം പിന്നിട്ട ഭാരതം ഇപ്പോൾ നേടിയിരിക്കുന്ന പുരോഗതി എന്ന് പറയുന്നത് ശരിക്കും ഭാരതം അർഹിക്കുന്ന, ഭാരതം എത്തിച്ചേരേണ്ടിയിരുന്ന ആ പുരോഗതിയേക്കാളൊക്കെ എത്രയോ പിന്നിലാണ് എന്ന ദുഃഖകരമായ വസ്തുതയും കൂടി നാം കാണാതിരുന്നുകൂടാ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വേറെ ചില രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ആമുഖമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, 2-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ദുരന്തങ്ങളിലൊന്നാണ്. ആ 2-ാം ലോകമഹായുദ്ധത്തിൽ യൂറോപ്പും ജപ്പാനും ഇറ്റലിയും ഏതാണ്ട് എല്ലാം നാമാവശേഷമായി പോയി. സഖ്യശക്തികളായി യുദ്ധത്തിൽ വിജയിച്ചിരുന്നു എങ്കിലും ആ യുദ്ധത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആ രാജ്യങ്ങളുടെ അവസ്ഥ അതിഭീകരമായ അവസ്ഥയിലായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിച്ചിട്ടുണ്ടാവും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ ലാരി കോളിൻസിന്റെയും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്.
അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതായത് 1947 ജനുവരി 1 എന്ന ആ പ്രഭാതത്തിലോടുകൂടിയാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അന്നത്തെ തണുത്തുറഞ്ഞ ആ ലണ്ടൻ നഗരത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ്. ആ ലണ്ടൻ നഗരത്തിലൂടെ ഒരു ഹോസ്റ്റിൻ പ്രിൻസസ് കാറ് കടന്നു പോകുന്ന ആ ഒരു ചിത്രത്തോടുകൂടിയാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. മൗണ്ട് ബാറ്റൻ പ്രഭു ക്ലമന്റ് ആറ്റ്ലി എന്ന ഇംഗ്ലണ്ട് പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുമ്പോൾ ആ ലണ്ടന്റെ അവസ്ഥ എത്ര ഭീകരമായിരുന്നു. തലേ ദിവസം അന്ന് കാര്യം ജനുവരി 1 ജനുവരി 31 രാത്രി അവിടെ ലണ്ടൻ നഗരം എന്താണ് പുതുവർഷം ആഘോഷിച്ചിട്ടില്ല. ആഘോഷിക്കാൻ വേണ്ട ഒന്നും അവിടെ ഇല്ല. എന്തിന്? അതായത് മദ്യമില്ല, ഇറച്ചിയില്ല, ഭക്ഷണമില്ല, ഭക്ഷ്യവസ്തുക്കളില്ല. എന്തിന്? അതായത് ചൂടുവെള്ളം, അതായത് ജനുവരി 1 എന്ന് പറയുമ്പോൾ -ഡിഗ്രി കാലാവസ്ഥയുള്ള സമയമാണ്. മുഖം നനയ്ക്കാൻ, ഷേവ് ചെയ്യാൻ ഒരു കപ്പ് ചൂടുവെള്ളമുള്ള വീടുകൾ ആ ലണ്ടൻ നഗരത്തിൽ അന്ന് വിരളമായിരുന്നു. അത്ര, അതായത് അവർ പറയുന്ന, അവരുടെ ഒരു പ്രസിദ്ധനായ ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നാം ഇന്നൊരു ദരിദ്ര രാജ്യമാണ്, നാം അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന്. ഇത് UK ലണ്ടന്റെ മാത്രം, ബ്രിട്ടന്റെ മാത്രം കാര്യമല്ല, മുഴുവൻ യൂറോപ്പിന്റെയും അവസ്ഥ എങ്ങനെയായിരുന്നു. മുഴുവൻ വിഭവശേഷിയും പണവും മുഴുവൻ ഒരു യുദ്ധത്തിന് ഉപയോഗിച്ചൊന്നുമില്ലാതായി. ജപ്പാന്റെ അവസ്ഥ നമുക്കറിയാം, അനുഭവം ചാരമായി പോയി. ആ അവസ്ഥയെക്കാട്ടിൽ, ആ അവസ്ഥയെക്കാളൊക്കെ യുദ്ധം നമ്മെ ബാധിച്ചിരുന്നുവെങ്കിലും, ബ്രിട്ടന്റെ ഭാഗമായിരുന്നുവെങ്കിലും, പക്ഷെ ഇവിടെ യുദ്ധം നടന്നിട്ടില്ല. വളരെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ. അങ്ങനെ ലണ്ടനേക്കാളും യൂറോപ്പിനേക്കാളും ജപ്പാനേക്കാളും ഒക്കെ മോശമല്ലാത്ത, അല്ലെങ്കിൽ അതിനേക്കാളിലൊക്കെ നല്ലൊരവസ്ഥയിലായിരുന്നു ഭാരതം അന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ. അത് വാസ്തവമാണ്. ജപ്പാൻ ഒന്നുമില്ലാതായി പോയി. നിങ്ങൾ നോക്കൂ, ഇന്ന് ഈ അന്ന് ഭീകരമായ യുദ്ധബാധിതമായിരുന്ന ലണ്ടന്റെ, ഇംഗ്ലണ്ടിന്റെയും യൂറോപ്പിന്റെയും ജപ്പാന്റെയും ഒക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആ യുദ്ധത്തിന്റെ ചാരക്കൂനയിൽ നിന്നാണ് ഈ രാജ്യങ്ങൾ കഠിനാധ്വാനം കൊണ്ടും ഭരണ ജനാധിപത്യത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയും ഒക്കെ ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വാസ്തവമാണ്. ഈ രാജ്യങ്ങളുമായി വേണം നാം തുലനം ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാനേക്കാൾ നമ്മൾ വളരെ മുമ്പിലല്ലേ, ശ്രീലങ്കയേക്കാൾ വളരെ മുമ്പിലല്ലേ? അല്ല, അവിടെയല്ല നമ്മൾ. അവിടെയാണ് നമ്മുടെ സന്തുലനം തെറ്റിപ്പോകുന്നത്, നമ്മുടെ താരതമ്യങ്ങൾ തെറ്റിപ്പോകുന്നത്. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഈ രാജ്യങ്ങളുമായിട്ടാണ്. ഈ രാജ്യങ്ങളെക്കാൾ ആലോചിക്കണം. ജപ്പാൻ എന്ന രാജ്യത്തിന് അവർക്ക് വിഭവശേഷി, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് 0 അവർക്ക് നാച്ചുറൽ റിസോഴ്സസ് ഇല്ല. കാലാവസ്ഥ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന നാട്, ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ ഉള്ള നാട് ഒക്കെയാണ് ജപ്പാൻ. ഇത് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വിഭവസമ്പന്നമായ, വിഭവശേഷിയുള്ള നാടാണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും അധികം പ്രതിഭാശാലികളുള്ള നാടാണ് ഭാരതം. ലോകത്തിലെ മാനവ ചരിത്രത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ, പാരമ്പര്യമുള്ള നാടാണ് ഭാരതം. ആ ഭാരതം ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഇതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് നാം ഇന്നത്തെ ഈ സെഷനിൽ കൂടെ, ഈ സെഷനിലെ സബ്ജക്റ്റിൽ കൂടെ നാം തേടുന്നതും, അതേ ഈ ചോദ്യങ്ങളും നാം നേരിടുന്നതും ആ ചോദ്യങ്ങളും ആ ഉത്തരങ്ങളും തന്നെയാണ്.
നമുക്കറിയാം 1947 പിളർപ്പോടുകൂടി ഭാരതം സ്വതന്ത്രമായി. ഒരുപാട് പൊളിറ്റിക്കൽ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും കർട്ടന് പിന്നിലും മുന്നിലും നടന്ന ഒരുപാട് വൃത്തികെട്ട മാനിപ്പുലേഷനുകളിലൂടെ ആണ്. അത് വേറെ വലിയ സബ്ജക്റ്റാണ്, അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. തൽക്കാലം അത്രയും മാത്രം നമുക്ക് പറയാം. അങ്ങനെയുള്ള ഉപജാപങ്ങളിൽ കൂടെയാണ് നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിൽ ഭാരതത്തിൻ്റെ ഭരണചക്രം എത്തിയത്. മഹാത്മാഗാന്ധി പോലും അത് തിരിച്ചറിയാൻ ഏറെ വൈകിയിരുന്നു. മനസ്സിലാക്കി വന്നപ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോയി, കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്താപം കൊണ്ടും കൂടിയാണ് ഗാന്ധിജി അന്ന് സ്വാതന്ത്ര്യ പുലരിയിൽ 1947 ഓഗസ്റ്റ് 15 എന്ന ആ നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ആ സ്വാതന്ത്ര്യ പുലരിയിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകൻ ഡൽഹിയിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിരാശനായി കുറ്റബോധത്തോടുകൂടി വളരെ ദൂരെ ചമ്പാരനിലായിരുന്നു. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ നെഹ്റുവിന്റെ കയ്യിലെത്തി, നെഹ്റു കുടുംബത്തിന്റെ കയ്യിൽ അതിന്റെ ഭരണചക്രം എത്തി. അങ്ങനെ ആ ഭരണം മുമ്പോട്ട് പോയി. ഗാന്ധിജി അധികം താമസിയാതെ ഒരു 6 മാസം കൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടു. നെഹ്റു കുടുംബത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയുമായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിനും 3-4 വർഷം മുമ്പ് എങ്ങനെയോ അജ്ഞാതമായി വളരെ ദുരൂഹമായി തന്നെ മറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞ് 1950 നെഹ്റു കുടുംബത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ടായിരുന്ന സർദാർ പട്ടേലും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മറ്റൊരു ഭീഷണിയായിരുന്ന മഹാനായ ശ്യാമപ്രസാദ് മുഖർജിയും അകാലത്തിൽ ദുരൂഹമായി കാശ്മീരിലെ ജയിലിൽ വെറും 50 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് അദ്ദേഹവും അന്തരിച്ചു, കാലയവനികയ്ക്കുള്ളിൽ. അങ്ങനെ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് നെഹ്റു ഭരണം തുടർന്നു. മറ്റൊരു ഭീഷണിയായിരുന്നു, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിരുന്നു, ഡോക്ടർ അംബേദ്കർ. ആ അംബേദ്കറെ ഭരണം തുടങ്ങിയ 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അംബേദ്കറെയും വളരെ വിദഗ്ധമായി തന്നെ തന്റെ ഭരണത്തിന്റെ അയലത്ത് നിന്നും അകറ്റാൻ നെഹ്റുവിന് കഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അംബേദ്കറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാം ആരും ചർച്ച ചെയ്തിട്ടില്ല. ആരും മനഃപൂർവ്വം അത് ചർച്ച ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുമില്ല. ജ്യൂതം ഭരണം തുടർന്നു വന്നിരുന്ന ആ ഘട്ടത്തിലാണ് 1962 ചൈന യുദ്ധം ഉണ്ടാകുന്നതും ആ സർക്കാരിന്റെ വികലമായ പ്രതിരോധ വിദേശകാര്യ നയങ്ങൾ മൂലം ആ യുദ്ധത്തിൽ ഭാരതം ദയനീയമായി പരാജയപ്പെട്ടു. ചൈന ഒരിക്കലും ഭാരതത്തിനെ ആക്രമിക്കില്ല എന്ന വിഡ്ഢിത്തം നിറഞ്ഞ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയിരുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് അവർ പൊളിച്ചെടുക്കി. നമുക്കാരോടും ശത്രുതയില്ല, അതുകൊണ്ട് തന്നെ സൈന്യത്തിന് വേണ്ടി പണം ചിലവാക്കേണ്ട ആവശ്യവുമില്ല എന്ന ആ നയമാണ് ആ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തോൽവിയിലേക്ക് ഭാരതത്തെ നയിച്ചത്. ആ കുറ്റബോധത്തിൽ നിന്ന് കരകയറാൻ നെഹ്റുവിന് കഴിഞ്ഞിട്ടില്ല. അത്ര നാണംകെട്ട തോൽവിയായിരുന്നു 1962 ചൈനയുമായി സംഭവിച്ചത്. ആ ചൈന യുദ്ധത്തിന് ശേഷം അധികകാലം
നെഹ്റു ജീവിച്ചിരുന്നുമില്ല. 1964 നെഹ്റു അന്തരിച്ചു. പക്ഷെ അപ്പോഴേക്കും വളരെ വിജയകരമായ രീതിയിൽ ഒരു നെഹ്റു പക്ഷപാതികളായ നെഹ്റു കുടുംബത്തിനോട് വിധേയത്വം പുലർത്തുന്ന വലിയ ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ തന്നെ നെഹ്റു കുടുംബത്തിന്റെ പാവകളായി, ഒരു പാവയായി മാറ്റുന്നതിൽ ജവഹർലാൽ നെഹ്റു വിജയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും നെഹ്റുവിന്റെ പിൻഗാമിയായി പുത്രി ഇന്ദിരാഗാന്ധി വരേണ്ടതാണ്. പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ഭരണപരിചയമില്ല, ഒട്ടും ഭരണപരിചയമില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു, നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ധാരാളം നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നെഹ്റുവിന്റെ പിൻഗാമിയായി ഇന്ദിരാഗാന്ധിയെ നിയോഗിക്കുന്നതിൻ്റെ അകത്തൊരു അസ്വാഭാവികതയുണ്ട് എന്ന് അന്ന് കാമരാജിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് തോന്നിയത് കൊണ്ട് അവർ ദുർബലനെന്ന് കണക്കാക്കിയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനം, അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ശാസ്ത്രിക്ക് മറ്റൊരു ചരിത്രമുണ്ട്. അദ്ദേഹം അതിനു മുമ്പ് UPയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അവിടെ ഗതാഗത മന്ത്രിയായിരുന്നു. വളരെ വിജയിച്ച, ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കണം, 50കളിലാണ് ആദ്യമായി ഭാരതത്തിൽ വനിതാ കണ്ടക്ടർമാരെ അപ്പോയിന്റ് ചെയ്ത പ്രധാനമന്ത്രി, ഗതാഗത മന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം UPയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രി, നമ്മൾ വിശ്വസിക്കില്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പ്രകോപിതരായ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തിചാർജിന് പകരം ജലപീരങ്കി ഉപയോഗിക്കാൻ ഉള്ള നിർദ്ദേശം വന്നതും നടപ്പാക്കിയതും 1950കളിലാണ്. അത് 50കളിൽ അത് കേരളത്തിലൊക്കെ എത്താൻ എത്ര കാലം കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് അദ്ദേഹം ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റിൽ റെയിൽവേ മന്ത്രിയായി വരുന്നത്. അദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോഴാണ് റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തീവണ്ടി അപകടം സംഭവിക്കുന്നത്. അരിയല്ലൂർ തീവണ്ടി അപകടം സംഭവിക്കുന്നതും ഒരുപാട് ആൾക്കാർ മരിക്കുന്നതും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റെയിൽവേ മന്ത്രിയായിരുന്ന ശാസ്ത്രിജി രാജിവെക്കുകയാണ് ചെയ്തത്. എന്നാലും അങ്ങനെ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ സൃഷ്ടിച്ച ആളായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്ക് ശാസ്ത്രിജി. പക്ഷെ കൃഷഗാത്രനായ, സൗമ്യനായ, എന്താണ്, വളരെ നിശബ്ദരായ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനെ, അദ്ദേഹം ഒരു ദുർബലനായിരിക്കും എന്നാണ് പൊതുവെ കോൺഗ്രസ് നേതൃത്വം കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ദുർബലനായ ശാസ്ത്രിജിയെ കുറച്ചു കാലം കഴിയുമ്പോൾ പതുക്കെ അങ്ങ് മാറ്റി ഇന്ദിരാഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കാം. എന്നിട്ട് ശാസ്ത്രിജിയുടെ കീഴിൽ അതേ മന്ത്രിസഭയിൽ ഇന്ദിരാഗാന്ധിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രിയായിട്ടും നിയോഗിച്ചു. പക്ഷേ ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് പ്രധാനമന്ത്രിയായിരുന്ന ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അതായത് ഭാരത ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങളും നയങ്ങളുമാണ് അന്ന് ശാസ്ത്രിജി എടുത്തത്. നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വിഖ്യാതമായ മുദ്രാവാക്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജയ് ജവാൻ ജയ് കിസാൻ. അത് ശാസ്ത്രിജിയുടെ സംഭാവനയാണ്. അതുമാത്രമല്ല, ആ കാലത്താണ് മലയാളിയായ വർഗീസ് കുര്യൻ ഗുജറാത്തിലെ ആനന്ദിൽ ഒരു വലിയ വിപ്ലവത്തിന് തുടക്കമിടുന്നത്. ക്ഷീര സഹകരണ സംഘങ്ങളെ ഏകോപിപ്പിച്ച് കർഷകരെയും
കർഷകരുടെയും ഡയറികളുടെയും ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ കൂടെ ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തി നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ വലിയ പ്രവർത്തനങ്ങളാണ് അന്ന് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരുന്നത്, ഗുജറാത്തിലെ ആനന്ദിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതറിഞ്ഞ് ശാസ്ത്രിജി അവിടെ ചെന്നു. കുര്യൻ വർഗീസ് കുര്യന്റെ ആഗ്രഹപ്രകാരം ശാസ്ത്രിജി അന്ന് ഗുജറാത്തിലെത്തിയപ്പോൾ, ആനന്ദിലെത്തിയപ്പോൾ താമസിച്ചത് ഒരു കർഷക ഭവനത്തിലാണ്. ഒരു ക്ഷീര കർഷകന്റെ വീട്ടിലാണ് പ്രധാനമന്ത്രി താമസിച്ചത്. അന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്ക് അപ്പുറമല്ലേ ഇതൊക്കെ. അങ്ങനെ ആ സാധാരണക്കാരുമായി അടുത്തടപഴകിയപ്പോഴാണ് ശരിക്ക് ഗ്രാമീണ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായത്. അവിടെ കുര്യൻ സാർ ചെയ്തുകൊണ്ടിരുന്ന ആ മഹത്തായ കാര്യങ്ങളുടെ ആ സന്ദേശവും അതിന്റെ ആഴവും പരപ്പും എല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അവിടുന്ന് പോരുന്നതിന് മുമ്പ് കുര്യനോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം മിസ്റ്റർ കുര്യൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് രാജ്യവ്യാപകമായി നടത്തിക്കൂടാ? ആ സംഭാഷണത്തിൽ നിന്നാണ് അമുൽ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ഭാരതീയ ബ്രാൻഡ് ഉദയം കൊള്ളുന്നത്, ധവള വിപ്ലവം എന്ന ആശയം രൂപം കൊള്ളുന്നത്. കുര്യന് അദ്ദേഹം സർവസ്വാതന്ത്ര്യവും അനുവദിച്ചു നൽകിയപ്പോൾ, സത്യം പറഞ്ഞാൽ വർഗീസ് കുര്യൻ എന്ന ആ കൃഷകാത്രനായ മലയാളി ഭാരതത്തിനെ ഉഴുതുമറിക്കുക തന്നെ ചെയ്തു. അടുത്ത 10-12 വർഷം കൊണ്ട് ഭാരതത്തിനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക രാജ്യമാക്കി കുര്യൻ മാറ്റി. ഇത് മുഴുവനും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ്. അതുപോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1965 യുദ്ധം വരുന്നത്. ആ യുദ്ധത്തിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ 50-കളിൽ തന്നെ ആണവ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിരുന്നു. പക്ഷെ ഭാരതം ഒരിക്കലും ഒരാണവ രാജ്യമാകേണ്ട കാര്യമില്ല. കാര്യം ഭാരതം സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. നമുക്കങ്ങനെ ആയുധമൊന്നും ഉണ്ടാക്കാം, ആണവായുധങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന ഒരു നയമായിരുന്നു പൊതുവെ നെഹ്റു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പ്രോത്സാഹനവും ലഭിച്ചിരുന്നില്ല. അമേരിക്കയിലൊക്കെ വളരെ നല്ല നിലയിൽ, ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞനായ, ആണവശാസ്ത്രജ്ഞനായിരുന്ന ഹോമി ഭാഭ വെറും രാജ്യസ്നേഹം കൊണ്ട് മാത്രം, എന്റെ രാജ്യത്തിനെ എനിക്ക് സേവിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം വളരെ ഉയർന്ന പദവികളും കിട്ടാവുന്ന ഒരു നോബൽ സമ്മാനം വരെ ഉപേക്ഷിച്ചിട്ടാണ് തിരിച്ച് ഈ ഭാരതത്തിന്റെ ചൂടിലേക്കും പൊടിയിലേക്കും വരുന്നത്, തുച്ഛമായ ശമ്പളത്തിൽ. ആ സാഹയെ അദ്ദേഹത്തിന് ആഗ്രഹിച്ചവന് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ശാസ്ത്രിജി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന്, പ്രത്യേകിച്ച് രണ്ടാം അന്ന് ചൈന യുദ്ധത്തിലേറ്റ അപമാനവും എല്ലാം കൊണ്ട് ആണവായുധ വികസനത്തിന് അദ്ദേഹം അനുമതി നൽകി. അന്ന് അതുവരെ ആ സമയത്ത് ഭാരതം ആണവായുധം കൈവശമുള്ള 4 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. അന്ന് അമേരിക്ക, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ചൈനയിൽ ഡെവലപ്മെന്റ് നടക്കുന്നു. അപ്പോൾ ഈ പഞ്ചമഹാശക്തികൾ, ഈ UNലെ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ഒരു ന്യൂക്ലിയർ ഡെഡ് ലൈൻ വെച്ചു. അതായത് 1966 ഓഗസ്റ്റ് മാസം, അതിന് മുൻപ് വിജയകരമായി ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിരുന്ന രാജ്യങ്ങളെ
ആണവ രാജ്യങ്ങളായി ഔദ്യോഗികമായി യു എൻ അംഗീകരിക്കും. അതിനുശേഷം ആരും ആണവായുധങ്ങൾ വികസിപ്പിക്കാനോ ടെസ്റ്റ് ചെയ്യാനോ പാടില്ല. ഒരു ന്യൂക്ലിയർ ഡെഡ്ലൈൻ വെച്ചു. ചൈന അതിനു മുമ്പ് തന്നെ ഇത് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, വളരെ മുമ്പ് അതിനു മുമ്പ് ചെയ്തു. അവർ ഔദ്യോഗികമായി തന്നെ ആണവരാജ്യമായി മാറി. ആ ഡെഡ്ലൈന് മുമ്പ് ഭാരതവും ഈ ഇത് ആണവരാജ്യമാകണം എന്ന ആ ലക്ഷ്യത്തോടുകൂടി മേഘന ഹോമി ഭാഭയും ടീമും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ശാസ്ത്രിയുടെ എല്ലാ പിന്തുണയോടും കൂടി. അതുപോലെ തന്നെ അന്ന് വേറൊരു കാര്യം കൂടെ നടന്നിരുന്നു. ഓർക്കണം, ഇപ്പോഴും നാം യുദ്ധവിമാനങ്ങൾ, ജെറ്റ് വിമാനങ്ങൾ എല്ലാം നാം പുറത്തു നിന്ന് വാങ്ങുകയാണ്. നമ്മുടെ വിമാനങ്ങളെല്ലാം തേജസ് ഉണ്ട്. പക്ഷെ തേജസ്സിൽ പോലും, നമ്മുടെ സ്വന്തം തേജസ് എന്ന് പറയുന്നെങ്കിൽ പോലും, അതിൻ്റെ എഞ്ചിൻ, ഒരു വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ എന്നുള്ളത് നമ്മൾ പുറത്തു നിന്ന് വരുത്തുകയാണ്, ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കാര്യം ഒരു ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അന്ന് അക്കാലത്ത് ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് മരുത്ത് എന്ന് പറഞ്ഞൊരു വിമാനം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു. പക്ഷെ അത് സൂപ്പർസോണിക് വേഗത കൈവരിച്ചില്ല. പക്ഷെ അത് വ്യോമസേനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം നടക്കുന്നത് ഈ ശാസ്ത്രജ്ഞയുടെ കാലത്താണ്. അതിൻ്റെ ഇത് മുഴക്കുന്നത് വളരെ ചെറിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ആ സമയത്താണ് 1965 പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്നത്. പാകിസ്ഥാൻ വെൽ കാൽക്കുലേറ്റഡ് ആയിരുന്നു. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്, ചൈനയിൽ നിന്നേറ്റ മാരകമായ പരാജയത്തിൽ ക്ഷീണിതരായിരിക്കുന്ന ഭാരതം. അന്ന് വിദേശ ആയുധങ്ങളും നമുക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോവിയറ്റ് യൂണിയനുമായിട്ടോ യൂറോപ്പുമായിട്ടോ അങ്ങനെ ആയുധ ഇടപാടുകളൊന്നും ഭാരതം തുടങ്ങിയിട്ടില്ല. അതേസമയം പാകിസ്ഥാൻ വിദേശ അമേരിക്കയുടെ ആയുധങ്ങളിൽ കുളിച്ചു നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ അന്ന് പാകിസ്ഥാനുണ്ട്. പാറ്റൻ ടാങ്ക് ഉണ്ട്, സാബർ വിമാനങ്ങളുണ്ട്. ഭാരതത്തിന് ലഭിക്കുന്നതിന് മുൻപ് അവർക്ക് അന്തർവാഹിനികളുണ്ട്. അങ്ങനെ ശക്തിയുടെ, സൈനിക ശക്തിയുടെ, ആയുധ ശക്തിയുടെ ഗുണനിലവാരം നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ നമ്മളെ കണ്ണിന് മുമ്പിലായിരുന്നു ആ കാലത്ത്. ഇതിൻ്റെ എല്ലാം പിൻബലത്തിൽ ആണ് അയ്യൂബ് ഖാൻ ഭാരതം ആക്രമിക്കാൻ കോപ്പ് കൂട്ടിയത്. അന്ന് ഏതാണ്ട് 5-6 ദിവസം കൊണ്ട് അവർ ഡൽഹിയിലെത്തും. ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ട പിടിച്ചടക്കിയതിന് ശേഷം എനിക്ക് ഡൽഹി തെരുവുകളിൽ കൂടെ ഒന്ന് ഉലാത്തണം എന്നാണ് അന്ന് അയ്യൂബ് ഖാൻ പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമായി ലോകത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഡൽഹിയിലെത്തുന്നതിന് പകരം ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തി. ശാസ്ത്രിജിയുടെ അന്യാദൃശ്യമായ നേതൃത്വമായിരുന്നു. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇടപെട്ട്, സോവിയറ്റ് യൂണിയൻ മധ്യസ്ഥത വഹിച്ച് താഷ്കൻഡിൽ വെച്ച്, സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിൽ വെച്ച് ഒരു സമാധാന ചർച്ച നടന്നു. ആ സമാധാന ചർച്ച, ഒത്തുതീർപ്പ് ചർച്ചയിൽ യുദ്ധം നിർത്താൻ ധാരണയായി. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ആ ഓക്കെ. അങ്ങനെ 1966 ജനുവരി 10 ആ സമാധാന കരാർ താഷ്കൻഡിൽ വെച്ച് ഒപ്പിട്ടു. താഷ്കൻഡിൽ വെച്ച് ആ കരാർ ഒപ്പിട്ടതിന് ശേഷം അന്ന് രാത്രി അത് ഫെയർവെൽ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ അംബാസിഡർ, സോവിയറ്റ് യൂണിയനിലെ അംബാസിഡറായിരുന്ന ടി എൻ കൗളിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയും കറിയും കഴിച്ച് ഉറങ്ങാൻ കിടന്ന ശാസ്ത്രജി ഉറങ്ങാൻ കിടന്നു. ഏതാണ്ട് അർദ്ധരാത്രിയോടെ എടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ്
ജഗന്നാഥ് സഹായിയുടെ വാതിലിൽ ഒരു ഒരു തട്ട് കിട്ടും, ഒരു മുട്ട് കിട്ടും, ആരോ വാതിലിൽ മുട്ടും. തുറന്നു നോക്കുമ്പോൾ അവശനായി നിൽക്കുന്ന ശാസ്ത്രജിയെയാണ് കാണുന്നത്. പെട്ടെന്ന് ഡോക്ടറെ വിളിക്കൂ എന്ന് പറഞ്ഞ ശാസ്ത്രജി ആ സഹായിയുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. ആ കുഴഞ്ഞു വീണ ശാസ്ത്രജി പിന്നീട് ഒരിക്കലും കണ്ണു തുറന്നിട്ടില്ല. മരണം ഹൃദയസ്തംഭനമാണെന്നാണ് സ്ഥിരീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സ്ഥിരമായി അനുഗമിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ഡോക്ടർ ചുക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. വളരെ കർശനമായ ഗാന്ധിയൻ ചിട്ടയിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ശാസ്ത്രിജി. ഒരു കാർഡിയാക് ഹിസ്റ്ററി ആ കുടുംബത്തിനേ ഉണ്ടായിരുന്നില്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ശാസ്ത്രിജിയുടെ ഭൗതിക ശരീരം വളരെ നീലിച്ച് കരുവാളിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. സഹധർമ്മിണിയായിരുന്ന ലളിതാ ശാസ്ത്രി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ട ചില അസാധാരണമായ പാടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ഒരു ഉത്തരവും ലഭിച്ചില്ല. ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ സിറ്റിംഗ് പ്രധാനമന്ത്രിയുടെ അസ്വാഭാവികമായ മരണത്തെക്കുറിച്ചുള്ള ഒരന്വേഷണ രേഖകളും അന്നും ഇന്നും ലഭ്യമല്ല. മാത്രവുമല്ല, അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ ചുക്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന ഇപ്പോഴും സന്തത സഹചാരികളായിരുന്ന സഹായികൾ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, ഇവരെല്ലാം അടുത്ത 6-7 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞു. വിശ്വസിക്കാനാവുന്നുണ്ടോ സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ മരണത്തിന്റെ പിന്നിലെ മരണത്തിന്റെ ബാക്കിപത്രമാണിത്. ഒരു ചോദ്യവും ചോദിക്കപ്പെട്ടിട്ടില്ല, ഒരന്വേഷണവും നടന്നിട്ടില്ല. പ്രധാനമന്ത്രി ഹൃദയസ്തംഭനം മൂലം മരിച്ചു, ദാറ്റ്സ് ഓൾ. ഇനി ഇതിന് വേറൊരു മറുവശം കൂടിയുണ്ട്. 1966 ജനുവരി 11 ശാസ്ത്രിജി മരിച്ചു. കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞ് മുമ്പേ പറഞ്ഞ ഹോമി ഭാഭ, അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള ന്യൂക്ലിയർ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ ജനുവരി 26 അന്ന് 1966 ജനുവരി 26 ജനീവയിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ആണവ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹോമി ഭാഭ ഇവിടെ നിന്ന് പോയി. വിമാനം ആൽപ്സ് പർവ്വതനിരകളുടെ മുകളിലെത്തുമ്പോഴും പൈലറ്റ് ATC അറിയിക്കുന്നത് എല്ലാ ഉപകരണങ്ങളും ഫ്ലൈറ്റിന്റെ വളരെ നന്നായി പ്രവർത്തിക്കുന്നു, വളരെ തെളിഞ്ഞ കാലാവസ്ഥ, താഴെ നീണ്ടു നിരന്ന് കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകൾ, ഒരു പ്രശ്നവുമില്ല, എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആ വിമാനത്തിൽ നിന്നുള്ള അവസാന സന്ദേശം. പക്ഷേ ആൽപ്സിലെ ഏറ്റവും വലിയ കൊടുമുടികളിലൊന്നായ മൗണ്ട് ബ്ലാങ്കിലേക്ക് ആ വിമാനം കൂപ്പുകുത്തി വീണു എന്നാണ് കഥ. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ വിമാനത്തോടൊപ്പം തകർന്നു പോയത് ഭാരതത്തിന്റെ ആണവ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ആലോചിച്ചു നോക്കൂ, 2 ആഴ്ചയിൽ അതീവ ഗുരുതരമായ, അതീവ ദുരൂഹമായ 2 മരണങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ, പ്രധാനമന്ത്രിയുടെയും ഭാരതത്തിന്റെ ആണവ
ശാസ്ത്രത്തിൻ്റെ പിതാവിൻ്റെയും. അങ്ങനെ ആ ന്യൂക്ലിയർ വിൻഡോ, ആ ന്യൂക്ലിയർ ഡെഡ് ലൈൻ നമുക്ക് കൈവിട്ടുപോയി. പിന്നെ നടന്നില്ല. പിന്നെ 1973 ഇന്ദിരാഗാന്ധി ഒന്ന് നടത്തി. പിന്നെ 98 നടത്തിയപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാം. ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു 1966 കൃത്യമായി ആ ആണവ പരീക്ഷണം ആ ന്യൂക്ലിയർ ഡെഡ് ലൈന് മുമ്പ് നടന്നിരുന്നുവെങ്കിൽ. ഇതൊക്കെ വെറും യാദൃശ്ചികമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇതൊക്കെ കേവലം അതൊക്കെ അങ്ങ് സംഭവിച്ചു പോയതാണ് എന്ന് വിശ്വസിക്കാനും മാത്രം നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ശാസ്ത്രിജി പോയി, പുറകെ സ്വാഭാവികമായി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ആയുധ കച്ചവടമായിരുന്നു. അന്ന് മുതൽ ഏതാണ്ട് ഇപ്പോഴും നമ്മുടെ ആയുധപ്പുരകളിലെ ഏറ്റവും ഒരു 70% സോവിയറ്റ് ആയുധങ്ങളാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വില പേശുന്നുണ്ട്. യാതൊരു വില പേശലും ഇല്ലാതെയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയുധങ്ങൾ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അടുത്ത കാലത്ത് ഈ ഇപ്പോൾ പഴയ സൈനികർക്ക് പലപ്പോഴും വല്ലതും തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. അവർ പറയുന്നുണ്ടത് ഇവിടെ നമ്മൾ വാങ്ങിക്കൂട്ടിയ സോവിയറ്റ് ആയുധങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ആർക്ക് സംശയമൊന്നുമില്ല. ഈ ആയുധങ്ങളുടെ ഓപ്പറേഷൻ മാനുവൽ പോലും റഷ്യനിൽ മാത്രമായിരുന്നു. ഇവിടെ ആർക്കാ റഷ്യൻ അറിയാവുന്നത്? ഇതിൻ്റെ ഒരു നട്ടോ ബോൾട്ടോ പോയി കഴിഞ്ഞാൽ പോലും ഇത് നന്നാക്കാൻ റഷ്യൻ എഞ്ചിനീയേഴ്സ് വരണമായിരുന്നു. അവർക്ക് റഷ്യൻ കമ്പനികൾക്ക് കോൺട്രാക്ട് കൊടുക്കണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ നടന്ന $1 ബില്യൺ ബിസിനസ്സുകളുടെ മുഴുവൻ അതിൻ്റെ പിന്നിൽ കോടികളുടെ കമ്മീഷൻ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ നടന്ന് അതായത് ഞാൻ മേധാവിയായിരിക്കുന്ന എൻ്റെ ഒരു പുസ്തക പ്രസാധനശാലയുണ്ട്, വേദ ബുക്സ്. നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട്, മിട്രോക്കിൻ ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതായത് KGB മേധാവിയായിരുന്ന, റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് KGB. ആ KGB മേധാവിയായിരുന്ന മിട്രോക്കിൻ 1990 സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഒരു വലിയ 2-3 ട്രക്കുകൾ നിറയെ വരുന്ന രേഖകളുമായി സോവിയറ്റ് യൂണിയനിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിൽ പോയി താമസം ഉറപ്പിച്ച് അത് പിന്നീട് ആ കാലഘട്ടത്തിലെ ഇന്ത്യയെ സംബന്ധിക്കുന്ന രേഖകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടു. അതിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന വലിയൊരു ഭാഗമുണ്ട്. അതായത് KGB മേധാവി നേരിട്ട് പറയുകയാണ്, ഇന്ത്യയിലെ ഓരോ ഭരണ സിരാ കേന്ദ്രങ്ങളിലും KGBക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ഉണ്ടായിരുന്നു. സർക്കാരിലെ അതായത് പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗങ്ങളിൽ ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി, ഗവർണർ, ഇങ്ങനെയുള്ള വലിയ വലിയ പദവികളിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആ അവസ്ഥയിൽ പോലും അത്രമാത്രം പവർഫുള്ളായിരുന്നു KGB എന്ന്. ആർക്കൊക്കെ അവർ എത്ര പണം കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനും ഡോക്യുമെന്റഡ് ആയിട്ട് ഇന്നും അവൈലബിൾ ആണ്. നിങ്ങൾ ഓരോരുത്തരും വേണമെങ്കിൽ ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, മിട്രോക്കിൻ ആർക്കൈവ്സ് റിലേറ്റഡ് ടു ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആ വോളിയം മാത്രം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ലോകത്തിലെല്ലായിടത്തും KGB വലിയ പേരുകൾ പടർത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയെ സംബന്ധിക്കുന്നതുണ്ട്. ഇത് മുഴുവനും നടന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് വെറും യാദൃശ്ചികമാണോ അല്ലയോ അല്ലയോ എന്നുള്ളത് ശ്രോതാക്കൾ തീരുമാനിക്കുക. ആ കാലത്താണ് സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. സോണിയാഗാന്ധിയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഇറ്റാലിയൻ നെയിം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആണ്. ആ മനുഷ്യൻ KGBയുടെ ഏജന്റായിരുന്നു.
ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതുപോലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, മരുത്ത് എന്ന വിമാനത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയിൽ 10-200 വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് നിർമ്മിച്ച വിമാനം, അത് സൂപ്പർസോണിക് അല്ലായിരുന്നു. സൂപ്പർസോണിക് ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു വിമാന എഞ്ചിൻ, ഒരു ജെറ്റ് എഞ്ചിൻ കാലങ്ങളെടുത്ത്, പതിറ്റാണ്ടുകൾ എടുത്തൊക്കെയാണ് ഒരു വിമാന എഞ്ചിൻ അതിന്റെ പൂർണതയിലെത്തുക. ആ മരുത്തിന്റെ നിർമ്മാണം, മരുത്തിന്റെ ഡെവലപ്മെന്റ് ഇന്ദിരാഗാന്ധി നിർത്തിവെച്ചു. 1971 യുദ്ധത്തിൽ, ബംഗ്ലാദേശ് യുദ്ധത്തിൽ വ്യോമസേനയിൽ വളരെ നിർണായകമായ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളതാണ് മരുത്ത്. ക്രമേണ അങ്ങനെ അങ്ങനെ ആ മരുത്തിന്റെ ചിറ കുടിഞ്ഞു. അതായത് ഒരു 6-7 കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാന മരുത്ത് വിമാനവും ഗ്രൗണ്ട് ചെയ്തു. കാര്യം സോവിയറ്റ് യൂണിയനിൽ നിന്ന് മിഗ് വിമാനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. നമുക്ക് സോവിയറ്റ് യൂണിയൻ തരുന്ന മിഗ് വിമാനങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ ഈ നമ്മുടെ സ്വന്തം വിമാനം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത്? അന്ന് ആ മരുത്ത് വിമാനത്തിന്റെ ഗവേഷണങ്ങൾ തുടർന്നിരുന്നുവെങ്കിൽ, അതിന്റെ ഡെവലപ്മെന്റ് തുടർന്നിരുന്നുവെങ്കിൽ, അത് ഇന്ന് മറ്റൊരു റാഫേലോ, മറ്റൊരു മിഗോ, മറ്റൊരു F-16 മറ്റൊരു F-35 ഒക്കെയാകുമായിരുന്ന, അങ്ങനെ ലോകത്തിലെ ഏത് വ്യോമസേനയ്ക്കും അഭിമാനത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന, ഭാരതത്തിന് കോടിക്കണക്കിന് വിദേശ നാണ്യം നേടിത്തരുന്ന വലിയ ഒരു ആഭ്യന്തര പ്രോഡക്റ്റായി മരുത്ത് മാറിയണി. അതിനാണ്, അതിൻ്റെ ചിറകാണ് ഇന്ദിരാഗാന്ധി ഒടിച്ചത്. ചരിത്രം മാപ്പ് കൊടുക്കാത്ത തെറ്റുകളാണ് ഇതൊക്കെ. ചരിത്രം മാപ്പ് കൊടുക്കില്ല. ഞാൻ ആദ്യം ഈ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഭാരതത്തിന് അർഹിക്കുന്ന പുരോഗതി ഭാരതത്തിന് ലഭിക്കാതിരുന്നത് എന്ന്. ആ ചോദ്യമായിരുന്നല്ലോ നമ്മൾ തുടങ്ങിയപ്പോൾ, ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഉന്നയിച്ചത്. ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ അതിന്റെ കാരണം. 10 ഭാരതത്തിനെ കുടുംബസ്വത്താക്കി അനുഭവിച്ച ഒരു കുടുംബത്തിന്റെ ആ നൃശംസത കാരണമാണ് ഭാരതം ഇന്നും ഒരു വികസന രാജ്യമായി തുടരുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കുറച്ച് രജതരേഖകൾ കാണുന്നുണ്ട്. ആത്മനിർഭർ ഭാരതായും മേക്ക് ഇൻ ഇന്ത്യയായിട്ടും ഒക്കെ ഈ പ്രക്രിയകൾ 50-60 ഒക്കെ തുടങ്ങിയിരുന്നുവെങ്കിൽ, അന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ നാം ചെയ്തിരുന്നു. നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്, വർഗീസ് കുര്യനിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, ഡോക്ടർ സ്വാമിനാഥന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് കഴിയും. നമ്മുടെ വിഭവശേഷിയും നമ്മുടെ പ്രതിഭാ സമ്പത്തും എന്തുകൊണ്ട് വേണ്ട വിധം ഉപയോഗിക്കപ്പെട്ടില്ല? ഉപയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഭാരതം ഇന്ന് ലോകം കീഴടക്കിയനി, ഒരു സംശയവുമില്ല. ശാസ്ത്രിജിയുടെ ആ ദുരൂഹ മരണത്തിലൂടെ, അന്ന് ആ ദുരന്തം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, 66-66 ആ ദുരന്തം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ശാസ്ത്രിജി കുറഞ്ഞതൊരു 10-15 കൂടി ഭാരതം ഭരിച്ചേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ വികസനത്തിലെയും ആ ദേശീയ ബോധത്തിന്റെയും ഒക്കെ അന്തരീക്ഷം 60-കളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നാം ഇവിടെ എത്തുമായിരുന്നു. നമുക്ക് സങ്കടത്തോടുകൂടി മാത്രമേ ആലോചിക്കാൻ കഴിയൂ. അവിടെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മഹാമനുഷ്യന്റെ നിഗൂഢമായ മരണത്തിന് പിന്നിലെ ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. ആ എന്തായാലും ലോകത്തിന് ഭാരതത്തെ ആവശ്യമുണ്ട്.
മനുഷ്യരാശിക്ക് ഭാരതത്തെ ആവശ്യമുണ്ട്. ലോകവും ലോക സമൂഹവും മനുഷ്യരാശിയും നിലനിൽക്കുന്ന കാലത്തോളം ഭാരതവും സനാതനധർമ്മവും നിലനിന്നേ മതിയാകൂ എന്നുള്ളത് ഒരു പ്രകൃതി നിയമമായതുകൊണ്ട് എത്രയൊക്കെ നശിപ്പിച്ചാലും എത്രയൊക്കെ തോന്നിവാസം കാണിച്ചാലും ഭാരതം നിലനിൽക്കുക തന്നെ ചെയ്യും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇന്ന് ആ ഒരു ചരിത്രത്തോടൊപ്പം ജീവിക്കുന്ന നമ്മളും അതിന് സാക്ഷികളാണ്. അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ഭാഷണം ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയും നമുക്ക് ചോദ്യങ്ങളിലേക്കോ, എനിക്കറിയാവുന്നതാണെങ്കിൽ ചോദ്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിലോ. ആദ്യം ഞാൻ പറയാം, ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് ചരിത്രകാരനോ ഒന്നുമല്ല. ഞാൻ പഠിച്ചത് ശാസ്ത്രമാണ്. ഒരു ചരിത്രത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം കുറച്ചൊക്കെ വായിച്ചും അറിഞ്ഞും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്നോടൊക്കെ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. അത് എത്രത്തോളം എൻ്റെ ഈ ഭാഷണം നിങ്ങളുടെ പ്രതീക്ഷകളെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുക. നമസ്കാരം. വളരെ നന്ദി സാർ. ശരത്ത്, നമുക്ക് ഹാൻഡ് റേസിംഗ് ഓപ്പൺ ചെയ്യാം. ചോദ്യം ചോദിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഹാൻഡ് റേസ് ചെയ്യുക. അത് ചോദ്യം ചോദിക്കാൻ മുകളിലേക്ക് വരുന്നവർ ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടിയ ശേഷം തിരിച്ച് ഓഡിയൻസിലേക്ക് വിടാറുണ്ട്. ആ ഒരു കീഴ്വഴക്കം ഇന്നും തുടരുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാം. നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരം ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. അത് താഴ്മയോടുകൂടി അറിയിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ക്ലബ്ബ് ഫോളോ ചെയ്യാത്തവർ ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ സത്യമേജയതേ എന്നുള്ള ഈ ഒരു ക്ലബ്ബ് ഫോളോ ചെയ്യാനായിട്ടും മോഡറേറ്റേഴ്സിനെ ഫോളോ ചെയ്യാനായിട്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഷബു പ്രസാദ് സാറിൻ്റെ ബുക്കുകളുടെ ലിങ്കും ഉടനെ തന്നെ മുകളിൽ പിൻ ചെയ്യാം. വളരെ നന്ദി. നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് ഗഗൻ ജിജിയൻ ഉണ്ട് ഇവിടെ, ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ പ്രഭാഷണം കുറെ അധികം കേട്ടു. നിങ്ങളുടെ പ്രഭാഷണം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വേറെ സംശയമല്ല. അതിനകത്തിന്റെ റിലേറ്റീവോട് ഞാൻ മൂന്ന് ചോദ്യം വെച്ചിട്ടു, മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ഒന്ന്, കോമി ബാബയുടെ കാര്യം പറഞ്ഞു. രണ്ട്, വിക്രം സർവയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചില്ല. മൂന്ന്, നമ്പി നാരായണ സമയത്ത് ലിക്വിഡ് പ്രൊപ്പൽഷന്റെ ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരൂഹത കിടപ്പുണ്ട്. ഈ മൂന്ന് കാര്യത്തിലോട്ടും മൂന്ന് രണ്ടാമത്തെ കാര്യം, രണ്ടും മൂന്നും പറഞ്ഞ കാര്യങ്ങൾ വിളിച്ച വീശാൻ പറ്റുമെങ്കിൽ ഒന്നായിരുന്നു. അതായത് വിക്രം സാരഭായി പിറ്റേ ദിവസം അഹമ്മദാബാദിൽ പോകേണ്ട സമയത്താണ് കോവളത്തിലുള്ളൊരു ഹോട്ടലിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അവിടെയും ഈ ദുരൂഹതയുണ്ട്. നമ്പിനാരായണന്റെ കേസിലാണെങ്കിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുമ്പോഴത്തേക്കുമാണ് ആ ദുരൂഹത മുഴുവൻ ഉണ്ടാകുന്നത്. ഇതുമെല്ലാമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പങ്കുവെക്കുക. താങ്ക് യു. തീർച്ചയായിട്ടും. കാര്യം വിക്രം സാരാഭായിയുടെ കാര്യം, കാര്യം സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു പാഷനോ ഭ്രാന്തോ ഒക്കെ ആയൊരു സാധനമാണ്. അതുകൊണ്ട് കുറെ അറിയാൻ ശ്രമിച്ചിട്ടുള്ള സംഭവമാണ്. വിക്രം സാരാഭായിയുടെ മരണവും വളരെ ദുരൂഹമായ മരണമാണ്. പക്ഷെ അത് ശാസ്ത്രജിയുടെ ഈ മരണവും ഈ നമ്മുടെ വിഷയവുമായി ബന്ധം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പരാമർശിക്കാതിരുന്നത്. 1970 തിരുവനന്തപുരത്ത് വെച്ചാണ് വിക്രം സാരാഭായി മരിക്കുന്നത്. വളരെ അരോഗ ദൃഢഗാത്രനായിരുന്ന, യാതൊരു കാർഡിയാക് ഹിസ്റ്ററിയും ഉണ്ടായി ഇല്ലാതിരുന്ന, വളരെ എന്താണ് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലാത്ത വിക്രം സാരാഭായി പെട്ടെന്ന് മരിക്കുക, ഇവിടെ കോളത്ത് വെച്ച് മരിക്കുകയാണ് ചെയ്തത്. അതും വളരെ വലിയ ഒരു ദുരൂഹമായ കാര്യം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. വിക്രം സാരാഭായി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ, നമ്മൾ ശാസ്ത്രജിയുടെ കാര്യം പറഞ്ഞതുപോലെ, വിക്രം സാരാഭായി ഒരു 10-15 വർഷം കൂടെ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഭാരതം ഇന്ന് സ്പേസ് റിസർച്ചിൽ നേടിയ ഈ നേട്ടങ്ങൾ കുറഞ്ഞതൊരു 25-30 വർഷം മുമ്പ് 80s തന്നെ നമ്മൾ നേടുമായിരുന്നു, ഒരു സംശയവുമില്ല കാര്യം. ആ വിക്രം സാരാഭായിയുടെ വിയോഗം എന്ന, അകാല വിയോഗം എന്ന ആ ഷോക്കിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ഏറെ സമയമെടുത്തു. അതൊന്ന്. പിന്നൊന്ന് നമ്പി നാരായണന്റെ കാര്യമാണ്.
നമ്പിനാരായണന്റെ കാര്യത്തിൽ ഞാൻ ഉത്തരം പറയുന്നത് പറയാൻ പോകുന്ന ഉത്തരം ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു പക്ഷേ സ്വീകാര്യമായിരിക്കില്ല. കാരണം ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം, ഈ നമ്മുടെ ക്രയോജനിക് സിസ്റ്റം, നമ്പിനാരായണന്റെ ഒരു പുസ്തകമുണ്ട്, എന്ത് ഭ്രമണപഥങ്ങളാ, പറഞ്ഞു പോകാത്ത ഭ്രമണപഥങ്ങളോ, അല്ലെങ്കിലുണ്ട് സാധനം. അതിൻ്റെ അകത്ത് നമ്പിനാരായണൻ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്, നുണകൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാന നുണ ഞാൻ പറയാം. എഴുപതുകളുടെ തുടക്കത്തിൽ PSLV സെക്കൻഡ് സ്റ്റേജ്, അതിനുവേണ്ട വികാസ് എഞ്ചിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടി ഇവർ ഫ്രാൻസിൽ പോയി. നമ്പിനാരായണൻ്റെ ടീമായിരുന്നു പോയിരുന്നത്. ഫ്രാൻസ് അത് നൽകാമെന്ന് സമ്മതിച്ചു. അവിടെ പോയി എത്രയോ മാസങ്ങൾ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഇതിന് ശേഷമാണ് ആ ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഔദ്യോഗികമായി തന്നെ. ഈ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് വെറും എത്രയാണ്, ഒരു കോടി രൂപയ്ക്ക് ക്രയോജനിക് ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഫ്രാൻസ് തയ്യാറായിരുന്നു. പക്ഷേ അന്ന് ISRO ചെയർമാനായിരുന്ന അത് ടി എൻ ശേഷൻ ആയിരുന്നു സ്പേസ് സെക്രട്ടറി. ടി എൻ ശേഷനോട് പറഞ്ഞു. ടി എൻ ശേഷൻ വളരെ ആവേശത്തോടുകൂടി അത് പോയി സതീഷ് ധവാനോട് പറഞ്ഞു. സതീഷ് ധവാൻ എന്ന് പറഞ്ഞാൽ വളരെ യുഗപ്രഭാവനായ ശാസ്ത്രജ്ഞനാണ്. സതീഷ് ധവാൻ അത് നിഷേധിച്ചു. മിസ്റ്റർ ശേഷൻ, ദിസ് ഈസ് സയൻസ്, ഇറ്റ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ എന്നാണത്രേ സതീഷ് ധവാൻ അതിന് മറുപടി പറഞ്ഞത്. അങ്ങനെ അന്ന് സതീഷ് ധവാൻ കാരണമാണ് ഇന്ത്യക്ക് അന്ന് ഫ്രാൻസ് വെറും 1 കോടി രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ ആ ടെക്നോളജി കിട്ടാതെ പോയത്. അതേ ടെക്നോളജിയാണ് 234 കോടി രൂപയ്ക്ക് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ കരാറായത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയെന്ന് തോന്നാം, പക്ഷെ അതിൻ്റെ അകത്ത് വേറെ ചരിത്രപരമായ വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്പിനാരായണൻ, അതായത് ഒരു സാധാരണക്കാരൻ ഇതിൻ്റെ ഈ ടെക്നോളജിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ആ കാലത്ത് 1970s ക്രയോജനിക് ടെക്നോളജി ഉണ്ടായിരുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. അമേരിക്കയുടെ അപ്പോളോ റോക്കറ്റിൽ ഉപയോഗിച്ച ആ ക്രയോജനിക് ടെക്നോളജി അവർക്ക് മാത്രം ഉണ്ടായിരുന്നുണ്ട്. അവർക്ക് മാത്രമേ ചന്ദ്രനിൽ ആളെ അയക്കാൻ സാധിച്ചിട്ടുള്ളൂ. സോവിയറ്റ് യൂണിയന് പോലും ഇല്ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ ചന്ദ്രനിലേക്ക് ആളെ അയക്കാൻ കഴിയാതിരുന്നത്. അത്ര വലിയ ഭീമാകാരമായ ഒരു റോക്കറ്റ് ഉണ്ടാക്കാനും അതിനാവശ്യമായ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാനുമുള്ള ശേഷി സോവിയറ്റ് യൂണിയന് ഇല്ലായിരുന്നു. അന്ന് ഫ്രാൻസിൽ ക്രയോജൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിന്റെ ശൈശവ ദശയിലാണ് ഫ്രാൻസ് ആദ്യമായി ക്രയോജൻ ടെക്നോളജി പരീക്ഷിക്കുന്നത്. 1979 നമ്പിനാരായണൻ ഈ പറയുന്നത് 72, 73, 74 കാലഘട്ടത്തിലെ കാര്യവുമാണ്. ഇതൊരു തരത്തിലും ചരിത്രപരമായ വലിയൊരു നുണയാണ് നമ്പിനാരായണൻ ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ നമ്പിനാരായണന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവിടെ ഈ ടെക്നോളജി, നമുക്ക് ക്രയോജൻ ടെക്നോളജി നേരത്തെ എന്ന് കിട്ടുമായിരുന്നു. അതും ശുദ്ധ അസംബന്ധമാണ്. ഈ നമ്പിനാരായണൻ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, വികാസ് എഞ്ചിൻ, അതായത് ഒരു ക്രയോജനിക് ടെക്നോളജിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 സങ്കീർണത കുറഞ്ഞ ഈ വികാസ് എഞ്ചിൻ ടെക്നോളജി 1970s ആദ്യം അവിടെ പോയി പഠിച്ച്, ഫ്രാൻസിൽ പോയി പഠിച്ച് ഇവിടെ വന്ന നമ്പിനാരായണന്റെ ടീം അതാദ്യമായി വിജയകരമായി പരീക്ഷിക്കുന്നത് 1990s. 17-18 വർഷം എടുത്തിട്ടാണ്. ആ മനുഷ്യനാണ് പറയുന്നത് അത്യന്തം സങ്കീർണമായ ക്രയോജനിക് ടെക്നോളജി ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനങ്ങ് പൊട്ടിച്ചേനെ. അതായത് ഈ കാലത്ത് അടുത്ത കാലത്ത്
ഈ ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ച് സഹതാപമായ ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ അന്തരീക്ഷം ഉപയോഗിച്ച് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് നമ്പി നാരായണൻ നടത്തുന്നത്. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് ആ നമ്പിനാരായണന്റെ കേസിൽ സി എയുടെ പങ്കുണ്ട്. നമുക്ക് ഈ ടെക്നോളജി കിട്ടാതിരിക്കാൻ വേണ്ടി അവരൊരുപാട് പ്രയത്നിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി, കൃത്യമായിട്ട് വായിച്ച ഓർമ്മയുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതൽ വിളിച്ചും മിഷന് അങ്ങ് വിളിച്ചും മിഷന് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാം, പറയാം, ശരിയാണത്. നിങ്ങൾ പറഞ്ഞ കാര്യം, ഭാരതത്തിന് ആ ടെക്നോളജി ലഭിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വളരെ വലിയ വാണിജ്യ താല്പര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഭാരതവും കൂടി ഇതിന്റെ ഈ ഉപഗ്രഹ വിക്ഷേപണം മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിനും കൂടെ പ്രശ്നം വരും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്ന സാധനം, അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റിജീം ഉപയോഗിച്ചുകൊണ്ടാണ് അവരിന്ന് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു മിസൈലിലും ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്നതേ ഇല്ല. ക്രയോജനിക് എഞ്ചിൻ്റെ ആവശ്യവുമില്ല. ക്രയോജനിക് എഞ്ചിൻ വളരെ ഭാരം കൂടിയ ഉപഗ്രഹങ്ങളെ, പേലോഡുകളെ 36,000-37,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ട സാധനമാണ് ക്രയോജനിക് എഞ്ചിൻ. അതിന് മിസൈലുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ അതുമായിട്ട് കൂട്ടിക്കെട്ടി അമേരിക്ക ഒരുപാട് കളി കളിച്ചു അതിൻ്റെ അകത്ത്. അത് സത്യമാണത്, അമേരിക്ക കളിച്ചിട്ടുണ്ട്. ഈ ചാരക്കേസ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതില്, ചാരക്കേസ് സൃഷ്ടിക്കുന്നതിലും അതിൻ്റെ അകത്തും സി ഐ എയുടെ പങ്ക് നമുക്ക് നമുക്ക് സംശയിക്കാവുന്നതുമാണ്. അത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നുണ്ടായ നമുക്ക് ടെക്നോളജി നമുക്ക് സ്വായത്തമാകാൻ വൈകിയതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്പി നാരായണൻ എന്ന് പറയുന്ന ഈ വ്യക്തി സ്കോർ ചെയ്യാൻ നടത്തുന്ന ഈ ചീപ്പ് നാടകങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്പി നാരായണൻ ഇപ്പൊ വന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മുടെയൊക്കെ ആ ഒരു സെന്റിമെന്റ്സിനെ ഉപയോഗിച്ചിട്ടാണ്. വിക്രം സാരാഭായിയെക്കാളിലും എ പി ജെ അബ്ദുൾ കലാമിനെക്കാളിലും ഹോമി ബാബായെക്കാളിലും വലിയ ആളായി കഴിഞ്ഞു. ചോദ്യം ആ രണ്ട് എഞ്ചിൻ റഷ്യയിൽ നിന്നും ഇവിടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൊണ്ടുവരാനായിട്ടൊക്കെ തീരുമാനമുണ്ടായി, അത് ശരിക്കും സബോട്ടേഷൻ ചെയ്യുമായിരുന്നു ഈ സി എയുടെ ലക്ഷ്യം എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ട് എഞ്ചിൻ അവർ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, പ്ലെയിനെ കയറ്റി ചെയ്തു. ഏയ്, അതൊക്കെ വെറുതെ ഇത് അങ്ങനൊക്കെ ഉള്ളതുണ്ടല്ലോ. ഇത് പറഞ്ഞില്ല, നമ്മൾ കോൺസ്പിറസി തിയറികളാണത്. ആ അതിന്റെ കറക്റ്റ് കോൺട്രാക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ റഷ്യയുമായി ലവ് കോസ്മോസുമായിട്ടുള്ള കോൺട്രാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 4 എഞ്ചിൻ തരും എഞ്ചിന്റെ ടെക്നോളജിയും നമുക്ക് തരും. ഇതായിരുന്നു ആദ്യമായി ലവ് കോസ്മോസുമായി ഉണ്ടായിരുന്ന പ്രധാന കരാർ. അത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അമേരിക്കയുടെയും ഇടപാടുകളിൽ ഇതിന്റെ പ്രശ്നങ്ങൾ കാരണം അവർ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 to 7 എഞ്ചിൻ നിങ്ങൾക്ക് തരാം. 7 എഞ്ചിൻ നിങ്ങൾക്ക് തരാം, പക്ഷെ ടെക്നോളജി തരില്ല. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ സമയമായപ്പോഴേക്ക് ഇതിന്റെ ഈ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയം ആയപ്പോഴേക്ക് നമ്മുടെ ഇന്ത്യൻ സംഘം, ISRO സംഘം അവിടെ പോയി, ഗ്ലാസ് കോസ്മോസ് പോയി ആ ടെക്നോളജിയുടെ നല്ലൊരു ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ കരാർ പ്രകാരം 7 എഞ്ചിൻ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിച്ചു. GSLV 2001 to 2010 7 വിക്ഷേപണങ്ങൾ നടന്നത് റഷ്യൻ എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ്, ഔദ്യോഗികമായി തന്നെയാണ്. അല്ലാതെ ഇത് ഈ കോട്ടയം പുഷ്പമാധവന്റെ നോവലിലെ പോലെ കടത്തിക്കൊണ്ട് വന്നതൊന്നും അല്ല. GSLV Mark 1 എന്ന് പറയുന്ന റോക്കറ്റിൽ ഉപയോഗിച്ചിരുന്നത് റഷ്യൻ എഞ്ചിൻ തന്നെയാണ്. GSLV Mark 2 പ്യുവർ ഇന്ത്യൻ എഞ്ചിൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പൊ GSLV Mark 3 അതിൻ്റെ അകത്ത് വേറെ കളിയൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ പോയി കടത്തിക്കൊണ്ടുവരും, ഇത് അവസർപ്പക നോവലൊന്നും അല്ലെന്ന്, അതൊന്നും അത്ര എളുപ്പമൊന്നും അല്ല. അതിൻ്റെ അകത്തൊന്നും ഒരു ദുരൂഹതയും ഇല്ല. റഷ്യൻ എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ് GSLV ആദ്യ വിക്ഷേപണങ്ങൾ നടന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണിത്. അതിൻ്റെ അകത്തൊന്നും ഫ്ലൈറ്റ് കയറ്റി ഇതാക്കി അതിനടക്കി മറ്റേ ഇതൊക്കെ ഉണ്ടായി വന്ന കഥകളാണിത്. ഒരു കാര്യം, ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ നമ്പിനാരായണനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ നമ്പിനാരായണനെ, നമ്പിനാരായണന്റെ ഏതെങ്കിലും ഒരു കൊളീഗ് ISRO ഇതിലെയോ ഏതെങ്കിലും ഒരു കൊളീഗ്
ഐ എസ് ആർ ഇത് നമ്പി നാരായണൻ ഒരു മഹാനായ ശാസ്ത്രജ്ഞനായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ നമ്പി നാരായണനെ മഹാനാക്കിയത് നിൽക്കുന്നത് ഈ പുറത്തു നിന്ന് ഈ ഒരു പകുതി വിവരങ്ങൾ മാത്രമുള്ള സാധാരണക്കാരാണ് ഈ ഈ സെൻസേഷൻ സ്റ്റോറികൾ വെച്ചിട്ട്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന കാര്യം ഇവിടെ ബഹുഭൂരിപക്ഷം പേർക്കും ആൾക്കാർക്കും ആക്സെപ്റ്റഡ് ആയിരിക്കില്ല. ഇതിൻ്റെ അകത്ത് കാര്യം, എനിക്ക് ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പാഷനായതുകൊണ്ടും ഇതിനെപ്പറ്റി പഠിക്കാൻ കുറേ ശ്രമിച്ചത് കൊണ്ടും ഇതുമായിട്ട് എനിക്കിപ്പോൾ ഇവിടെ തുറന്നു പറയാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാരുമായിട്ടൊരു ബന്ധമുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്, നമ്പി നാരായണൻ്റെ കാര്യം പറഞ്ഞത്. മറ്റേ ഇവിടെ വിക്രം സാരാഭായിയുടെ കാര്യം സത്യമാണ്, അത് 100% നിഗൂഢമാണ്, 100% നിഗൂഢമാണ്. അത് നമ്മളെ ഒരുപാട് സെറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് ശാസ്ത്രിജിയുടെ മരണവുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിവിടെ പരാമർശിക്കാത്. വ്യക്തമാണ് സാർ. ഞാൻ അടുത്ത ചോദ്യകർത്താവിലേക്ക് പോവാം. വൂൾഫ് ചോദിച്ചോളൂ. ഹലോ, വൂൾഫ് കേൾക്കുന്നുണ്ടോ? ഹലോ, ചോദിച്ചോളൂ. സാർ, ഞാൻ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 10ാം ക്ലാസ് വരെ ഉള്ളു. പക്ഷെ ഞാൻ ഈ ചരിത്രം പഠിക്കാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് നമ്മളെ ഷാബു സാറിനോടാണ്. സാർ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജി മുഖേന അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഒന്നും കൂടി പുരോഗമിക്കാൻ സാധ്യതയല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ഗാന്ധിജി മുഖേന മാത്രമല്ലല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ എത്രയോ സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നു. അതിന് വിപ്ലവത്തിന്റെ ധാരകളുണ്ടായിരുന്നു, ഇതേപോലെയുള്ള സഹന സമരത്തിന്റെ ധാരകളുണ്ടായിരുന്നു, നെഗോസിയേഷന്റെ ധാരകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലൊന്നും വന്നതല്ല. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന ആ സമയം മുതൽ ഇവിടെ സ്വാതന്ത്ര്യ സമരം പല രൂപത്തിൽ പല ഭാവത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ നമുക്ക് അതിന്റെ പിതൃത്വം ഒരാളിൽ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 1857 നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. പക്ഷെ സുഭാഷ് ചന്ദ്രബോസിന്റെ മുഖേനയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുണ്ടെങ്കിൽ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ നമ്മളെക്കാളും ഒരുപാട് മുമ്പിലാണ്. അത് ഞാൻ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിച്ചില്ല. ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചോദിക്കണം എന്താ വെച്ചാല്, സുഭാഷ് ചന്ദ്രബോസ് മുഖേനയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മള് എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മള് ഒരു പുരോഗമനത്തിക്ക് എത്താൻ സാധ്യത ഉണ്ട്. നെഹ്റു കുടുംബത്തിന്റെ കൈകളിൽ ഭാരതത്തിന്റെ ഭരണം എത്തിയില്ല. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സർദാർ പട്ടേലും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ ചിത്രം വേറെ ഒന്നായിരുന്നേനെ എന്നതിൽ സംശയമൊന്നുമില്ല. എന്റെ സംശയം അതായിരുന്നു, ഞാനത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ നന്ദി വൂൾഫ്. തീർച്ചയായിട്ടും ചോദിക്കാമല്ലോ, ആർക്കും കയറി വന്ന് ചോദിക്കാം. അതിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്ത് അപകർഷതാബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല, ആരും പൂർണ്ണരൊന്നും അല്ല. വളരെ നന്ദി. ആർക്കെ ചോദിച്ചോളൂ. നമസ്കാരം ഷാവു പ്രസാദ് ചേട്ടാ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എന്റെ ചോദ്യം ആൾറെഡി ഒന്ന് ഉത്തരം പറഞ്ഞു ഞാൻ, കാരണം ഞാൻ ഇതുവരെ ഒരു പോയിന്റ് വരാൻ പറഞ്ഞതാണ്. നമ്മള് ഈ ഡൈനാസ്റ്റി, നെഹ്റുവിയൻ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് കൊണ്ട് നമ്മളൊരു 70 ഇയേഴ്സ് ബാക്കിലോട്ട് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. അത് ആൾറെഡി ഇപ്പോൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നൊന്നുണ്ടായിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമായിട്ട് നടന്ന സമയത്ത് ഒരു കുക്കിനെ, ഇന്ത്യൻ കുക്കിനെ റീപ്ലേസ് ചെയ്ത് റഷ്യൻ കുക്കിനെ വെച്ചു എന്നൊരു ഒരു ഇത് എവിടെയോ വായിച്ച പോലെ തോന്നുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? അതിലെന്തെങ്കിലും ഞാനത് ഇവിടെ പരാമർശിക്കാതിരുന്ന, ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തമായ ഒരു തെളിവോ അല്ലെങ്കിൽ അത് കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു ദുരൂഹ മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ദുരൂഹതയുടെ പിന്നെ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കോൺസ്പിറസി തിയറികൾ വരും. അപ്പം അതിൻ്റെ അകത്ത് പലതും നമുക്ക് എന്താണ്, അത് പലതും വിശ്വസനീയമായിരിക്കില്ല. അങ്ങനെ നമ്മൾ ഈ കോൺസ്പിറസി എല്ലാ ഇതിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന 100% നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നിനും ഒരു വിലയില്ലാതായിപ്പോവും. താങ്കൾ ഈ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇതിൻ്റെ അകത്ത് ഒരു റഷ്യൻ കുക്കിനെ വെച്ചു
ആ ഭക്ഷണത്തിന്റെ അകത്ത് എന്തോ കലർത്തി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് ഉണ്ടായതെന്നുള്ളത്, അതിന്റെ സാധ്യതകൾ ഇല്ലാതൊന്നും ഇല്ല. കാര്യം റഷ്യ വെച്ചാണ് നടക്കുന്നത്, ഇത്രയും അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും നമുക്കില്ല. മരണം ദുരൂഹമാണ്, മരണം ദുരൂഹമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടവരും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പല അപകടങ്ങളിലായിട്ടും പല ഇതിൽ മരണമടയുകയും ചെയ്യും. പക്ഷെ അതിന്റെ വ്യക്തമായ അന്വേഷണങ്ങൾ, കാര്യം നമ്മള് ഇത് സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്, ഞാനും അത് കേട്ടിട്ടുണ്ട്. ഒരു ചോദിച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഈ നെഹ്റുവിയൻ ഡൈനാസ്റ്റിയുടെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നെഹ്റു കൊണ്ട് പട്ടേൽജി പുറകിലോട്ട് പോയി ഒന്ന്, എന്ന് ഇതേമാതിരി തന്നെ ഇന്ദിരാഗാന്ധിയുടെ കൊണ്ട് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അതേപോലെ തന്നെ നരസിംഹറാവുവിന്റെ ടൈമിലും നമുക്കറിയാം അദ്ദേഹത്തിനും പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ടെന്ന് ഈ കോൺഗ്രസ്. അപ്പൊ ഈ കോൺഗ്രസ് ആൾവേസ് നമ്മുടെ ഇന്ത്യ എന്നൊരു ഇതിനെ കുറിച്ചിട്ടുള്ള അവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഏനോ ഒരു അവരൊരു വെറും ഒരു ഫാമിലി അല്ലെങ്കിൽ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ മാത്രം ഊന്നി നിന്നിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് എല്ലാ കാലത്തും നമുക്ക് കാണാൻ പറ്റുമല്ലോ അവിടെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്തുമാത്രം താങ്കളുടെ അഭിപ്രായത്തിൽ? ഇപ്പൊ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു 70 years ബാക്കിലാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. താങ്കളുടെ വാക്കുകളിൽ അത് എങ്ങനെയാണ്, അതൊന്ന് പറയാൻ പറ്റുമോ? അതിനെ ഉപയോഗിക്കാം. അല്ല, അത് ഞാനിവിടെ പറഞ്ഞു, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ടോക്കിന്റെ അകത്ത് ഊന്നി പറഞ്ഞത് തന്നെയാണ്, അതായത് എന്തുകൊണ്ട് യൂറോപ്പും നമ്മളെക്കാട്ടിൽ ഒരു ഒരു പിന്നിൽ കടന്നിരുന്ന ജപ്പാനും യൂറോപ്പും ഒക്കെ എങ്ങനെ ഇന്ന് വളരെ മുന്നിലെത്തി, എന്തുകൊണ്ട് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ ഉത്തരമാണത് നെഹ്റുവിയൻ ഡൈനാസ്റ്റി തന്നെയാണത്. എല്ലാ സമസ്ത നമുക്ക് ഒരു ഒരു ബ്ലേഡ് പോലും, അതായത് ഒരു ബ്ലേഡ് പോലും സ്വന്തമായി നല്ല വൃത്തിയുള്ള ഒരു ബ്ലേഡ് ഉണ്ടാക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ആലോചിച്ചു നോക്കൂ, അതായത് ചില മേഖലകളിൽ ഒഴിച്ച് അത് ചില അസാമാന്യമായ ജീനിയസുകളുടെ പ്രവർത്തനം മൂലം, ഇപ്പം വർഗീസ് കുര്യൻ, വിക്രം സാരാഭായ്, ഹോമി ഭാഭ, ഡോക്ടർ സ്വാമിനാഥൻ, എ പി ജെ അബ്ദുൽ കലാം, ഇ ശ്രീധരൻ, ഇങ്ങനെയുള്ള ചില യുഗപുരുഷന്മാരുണ്ട്. അവരെ ഒന്നും ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണം, കമ്മിറ്റ്മെന്റ് കാരണം ചില മേഖലകളിൽ നമ്മൾ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഇന്നും നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ചൊവ്വയിൽ വരെ എത്തിയ നമുക്ക് ഇന്നും നമുക്ക് സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ നമുക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ആനുപാതികമായ വളർച്ചയല്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തില് കൈ മാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയൊന്നും വളരുന്നില്ല. ഇതിനെ വളർച്ച എന്ന് പറയാൻ പറ്റുമോ? അത് വളർച്ചയല്ല, രോഗമാണ്. അതായത് ആനുപാതികമല്ലാത്ത വളർച്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ചോളം അത് ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറയുന്നത് വളർച്ചയല്ലേ, അൺവാണ്ടഡ് ഗ്രോത്ത് ആണത്. ഞാൻ അത്രയും കടത്തി പറയുന്നില്ല. അങ്ങനെ ചൊവ്വയിൽ വരെ ഒരു എത്തിയ ടെക്നോളജിയുള്ള ഭാരതത്തിൽ നമുക്ക് എന്താണ് പറയുന്നത്, ഒരു 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 നല്ല വൃത്തിയുള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എന്തുകൊണ്ട് ഭാരതത്തിൽ ഇപ്പം വളരെ ചോദിച്ചാൽ, ഇപ്പം മെർസിഡസ് ബെൻസ്, ആപ്പിൾ, ഗൂഗിൾ, ഹ്യുണ്ടായ്, ടൊയോട്ട, ഹോണ്ട, സുസുക്കി ഇതുപോലെയുള്ള വിശ്വോത്തര ബ്രാൻഡുകൾ എന്തുകൊണ്ട് ഭാരതത്തിൽ ഉണ്ടായില്ല? ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ബ്രാൻഡുണ്ട്, ടാറ്റ നല്ലൊരു ബ്രാൻഡാണ്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില മേഖലകളിലെ ചില വ്യക്തികളുടെ അസാമാന്യമായ കമ്മിറ്റ്മെന്റ് മൂലം ഉണ്ടായതാണ്. അതേസമയം ഇപ്പൊ ജപ്പാനെ സംബന്ധിച്ചോളം അവിടെ ബ്രാൻഡുകൾ ഇങ്ങനെ പൊട്ടി മുളച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് പതിറ്റാണ്ടുകളിൽ കൂടെ. അത് അവരുടെ ഒരു കൾച്ചറാണ്, ഒരു ശീലമായി കഴിഞ്ഞു. അതുപോലെ നമുക്ക് എന്തുകൊണ്ടൊരു ശീലം ഉണ്ടായില്ല, ഒരു ഡെവലപ്മെന്റൽ കൾച്ചർ നമുക്ക് ഉണ്ടായില്ല, അതിന്റെ കാരണമാണ് ഇതൊക്കെ. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ഒരുപാട് പുറകിലാണ്, ഒരുപാട് ഒരുപാട് പുറകിലാണ് ഇപ്പോഴും. സത്യമാണത്, ഞാൻ അംഗീകരിക്കുന്നു. താങ്ക് യു സർ. ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വാജ്പേയി ജി നമ്മുടെ ഇന്ദിരാഗാന്ധിയെ അയൺ ലേഡി എന്ന് വിളിച്ചതായിട്ട് ഒരു ഇതുണ്ടല്ലോ, അത് അതിനെ കുറിച്ചൊന്ന് വിശദിക്കുക. കാരണം 70 അത് വാജ്പേയി തന്നെ നിഷേധിച്ചിട്ടുണ്ട്, ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
അത് പലരും ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് താങ്കൾക്ക് അറിയാം ഒരുപാട് അദ്ദേഹം അദ്ദേഹം നേരിട്ട് അത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഒന്ന് തപ്പി നോക്ക് അത് അത് കിട്ടും. വാജ്പേയി കോൾഡ് ഇന്ദിരാഗാന്ധി അയൺ ലേഡി അങ്ങനെ വല്ലതും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് വാജ്പേയി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അയൺ ലേഡി എന്നല്ല, ദുർഗ ദുർഗന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ദുർഗ എന്ന് വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് പാർലമെന്റിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, റെക്കോർഡ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോ എന്തായാലും ചോദിച്ചു നന്നായി. ശരി, ആർക്കേ ചോദിച്ചത് നന്നായി. കാരണം പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ നന്ദി. ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. ശ്രീജിത്ത് ഭായ് ചോദിക്കാം. ഷാവു സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങയുടെ പേജുകള് ദിവസവും ഇപ്പൊ നോക്കാറുണ്ട്, മറ്റൊന്നുമല്ല. നമ്മുടെ ശംഖുവിന്റെ അപ്ഡേറ്റുകൾ അങ്ങ് ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, അത് അതിന് അതിനു വേണ്ടിയിട്ട് നോക്കുന്നതായിരുന്നു. ഷാവു സാർ, ഇപ്പൊ ഈ നമ്മുടെ ഈ എന്താ പറയുന്നേ, ഈ ലാൽ ബഹദൂർ ശാസ്ത്രി മരണസമയത്ത് മുറി വെച്ചിരുന്ന ഒരു ഫ്ലാസ്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നെ എന്താ പറയുന്നേ, മരണശേഷം ആ ഫ്ലാസ്കും പേഴ്സണൽ ഡയറിയും കാണാതായി. ഇതിനെപ്പറ്റി എന്ത് പറയുന്നു, അത് ശരിയാണോ? അതിന്റെ അകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിങ്ങനെ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനിവിടെ പറയാൻ വിട്ടുപോയത്, താങ്കളിതിപ്പോ പറഞ്ഞ ഒപ്പിച്ചപ്പോഴാണെന്ന് ചോദിച്ചില്ലേ. അതായത് പ്രധാനമന്ത്രിയുടെ മുറിയിൽ എമർജൻസിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരലാറം ഉണ്ടായിരുന്നില്ല. അത് അത്യാവശ്യമായ ഒരു ഒരു VIP റൂമിൽ വെക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടായി. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സഹായിയുടെ കയ്യിലേക്ക് അവിടേക്ക് റൂമിലേക്ക് അദ്ദേഹം റൂം തുറന്ന് പുറത്തു വന്ന് മുട്ടി വിളിക്കുകയായിരുന്നു. അതേസമയം ആ റൂമിൽ ഒരു അലാറം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ വൈദ്യസഹായം കിട്ടുമായിരുന്നു. ആ നിർണായകമായ 20 മിനിറ്റുകൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന ഒരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിൽ അലാറം സെറ്റ് ചെയ്തിരുന്നില്ല. അത് കൃത്യമാണ്, ഡോക്യുമെന്റഡ് ആണ്. മറ്റേ ഇത് ഞാൻ ഈ പറഞ്ഞില്ലേ, പലതും വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അത് വായിച്ചു പോയിട്ടുണ്ട്. സാധ്യതയില്ല അതില്ല ഇതിനൊക്കെ. കാര്യം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. കാര്യം എന്തിനും സാധ്യതയുണ്ട്, കാര്യം ആ കാലമാണ്. തീർച്ചയായിട്ടും അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺസ്പിറസീസ് എന്ന് പറയുന്ന ബുക്കിൽ ഈ ഇപ്പൊ ശ്രീജിത്ത് ഭായ് ചോദിച്ചത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഈ ഫ്ലാസ്കിന്റെയും പേഴ്സണൽ ഡയറിയുടെ കാര്യവും പറയുന്നുണ്ടായിരുന്നു. ഞാനും വായിച്ചിട്ടുണ്ട്. അല്ല, ഞാന് ഷവജിയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ ഈ ഒരു കാര്യത്തെ പറ്റി ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോ ചെയ്തതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇദ്ദേഹം പ്രോട്ടോകോൾ അനുസരിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. ഇദ്ദേഹം എവിടെ ഇറ്റലിയിലാണോ ഏതോ യൂറോപ്പിന്റെ അടുത്ത് പോയിട്ട് ഒരു 5-star ഹോട്ടലിൽ പോയിട്ട് പുള്ളി സത്യമാണെന്ന് അറിയില്ല, ഇദ്ദേഹം ജയശങ്കർ പറഞ്ഞ പുള്ളി അവിടെ സ്വന്തമായിട്ട് കഞ്ഞി വെച്ചു, അങ്ങനെ പുക വന്നു, അവിടെ പ്രശ്നമായി, അതായതാന്നൊക്കെ പറഞ്ഞ് പ്രോട്ടോകോൾ ഇപ്പോൾ പാലിക്കുന്ന ഒരു മനുഷ്യനായില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ VIP പ്രോട്ടോകോൾ എന്നൊന്നും പറയുന്നത് അന്നൊന്നും വലിയ സംഭവമേ ആയിരുന്നില്ല. അതൊക്കെ പിന്നീട് വന്നതാണ് ഈ VIP പ്രോട്ടോകോളിന്റെ ഒക്കെ കാര്യങ്ങൾ. ഇപ്പൊ മൊറാർജി ദേശായിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം അതായത് പ്രധാനമന്ത്രിക്ക് പ്രത്യേക വിമാനം ഉണ്ടല്ലോ, പ്രത്യേക വിമാനം മൊറാർജി ദേശായി ഉപയോഗിക്കില്ലായിരുന്നു. സാധാരണ വിമാനത്തിലെ യാത്രയേ ഉള്ളായിരുന്നു. ഈ വിദേശത്തൊക്കെ പോകുമ്പം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ VIP പോകുന്ന പ്രധാനമന്ത്രി പോകുന്ന വിമാനമായതുകൊണ്ട് അതിൽ യാത്ര ചെയ്യേണ്ട ബാക്കിയുള്ള യാത്രക്കാർ 2 മണിക്കൂർ മുമ്പ് വിമാനത്തിനുള്ളിൽ കയറിയിരിക്കണം. അതുപോലെ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അതിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം എയർപോർട്ട് കടന്നതിന് ശേഷം മാത്രമേ ഒരു കുഞ്ഞിനെ പോലും പുറത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ നാട്ടുകാരുടെ ചീത്തവിളിയൊക്കെ മൊറാർജി ദേശായി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് അതിനും മുമ്പാണല്ലോ ശാസ്ത്രിജിയുടെ കാലം. ശാസ്ത്രിജിയുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ഇല്ല. അതായത് നമ്മുടെ ഇത് ഇപ്പോൾ ഉള്ളതുപോലെ
സ്ട്രിക്റ്റ് ആയിട്ട് അതിന് ഒരു പ്രോട്ടോകോൾ ഓഫീസർ അത് ഫോളോ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള വലിയ നമ്മള് ഇന്നത്തെ കാലത്തെ ആ പ്രോട്ടോകോളിന്റെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ കാലഘട്ടത്തിനെ വിലയിരുത്തുന്നത്. അങ്ങനെ ശാസ്ത്രിജി തികച്ചും ഗ്രാമീണനായ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഗാന്ധിജിയുടെ ചില കടുംപിടുത്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ എല്ലായിടത്തും, അതേപോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ഇങ്ങനെയുള്ള തമാശകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ, ഗുജറാത്തിലെ ഒരു കർഷകന്റെ വീട്ടിൽ പോയി എനിക്ക് താമസിക്കണം, വാശിയാണ്, അവിടെ പോയി താമസിച്ചു. അങ്ങനെയാണ് അവിടുന്നാണ് ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഉണ്ടാകുന്നതും ധവള വിപ്ലവത്തിന്റെ ആശയം ഉണ്ടാകുന്നതും ഒക്കെ അവിടുന്നാണ്. ഇന്നത്തെ കാലത്ത് നമുക്കത് ചിന്തിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ കാലത്തെ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ചില എന്താണ് സംശയങ്ങൾ കാര്യങ്ങളാണത്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് നോക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോ അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് അല്ലേ? അതെ 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 അതെ. അന്നൊക്കെ പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പം നെഹ്റു ഒക്കെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇപ്പൊ അന്ന് ജനങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ കൂളായിട്ട് ഇറങ്ങി നടക്കും. അന്നൊന്നും ഇങ്ങനത്തെ ഇതുപോലുള്ള സുരക്ഷാ ഭീഷണികളോ അതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. ഇപ്പൊ ശാസ്ത്രജിയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ മാറിയത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിലെ എന്റെ കൊച്ചിലെ ഞാന് അത് 84 ആണല്ലോ ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. അതൊക്കെ ഈ കോൺഗ്രസിന്റെ ലയന സമ്മേളനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി എറണാകുളത്ത് വന്നപ്പം അന്ന് ഞങ്ങൾ സ്കൂൾ എക്സ്കർഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. അടുത്ത് നിന്ന് കണ്ടതാണ് ഇന്ദിരാഗാന്ധി, തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട് അന്ന് 84. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പോലും പറ്റുമോ? അത് പ്രോട്ടോകോളുകൾ ഉണ്ടായി വരുന്നത് ഓരോ കാലഘട്ടത്തിലെ ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണികള്, അതിന്റെ അനുഭവങ്ങള്, അനുഭവ സമ്പത്തുകള്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് ഈ SPG എന്ന് പറയുന്ന VIP സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഒരു കമാൻഡോ ഗ്രൂപ്പ് തന്നെ ഉണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷമാണ്. തീർച്ചയായിട്ടും. സയ്യിദ് ഭായ്ക്ക് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ? ഇല്ല ഇല്ല. ശരി, ഞാൻ അടുത്താളിലേക്ക് പോകാം. ശോഭരാജ് ആണ് കാണുന്നത്. ശോഭരാജിന്റെ മൈക്ക് കാണുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് നോക്കാമോ? ശോഭരാജ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ മതി. സാധാരണ ഉണ്ടാവാറുള്ള ഒരു പ്രശ്നമാണ്, അത് എക്സിറ്റ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവാറുണ്ട്. ഒന്ന് റൂമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ മതി, ഞാൻ അടുത്ത ചാൻസിൽ വിളിക്കാം. ഇവിടെ മൈക്ക് കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. ഒന്ന് എക്സിറ്റ് ചെയ്ത് തിരിച്ചു വരൂ, ഞാൻ അടുത്ത ടേണിൽ തീർച്ചയായും വിളിക്കാം. രാജിനെ കേൾക്കാമോ? കേൾക്കാം രവി ഭായ്. ചോദിച്ചോളൂ. താങ്ക്സ് മോഡറേറ്റേഴ്സ്, താങ്ക്സ് സത്യമേവ ജയതേ. നമസ്തേ ഷാവു പ്രസാദ് ജി. സാറേ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സാർ ഇപ്പൊ ഇവിടെ ഹോമി ബാബയുടെ ഡെത്ത് മെൻഷൻ ചെയ്യും, അത് കഴിഞ്ഞ് സാർ ഒരു നോട്ടേഷൻ പോലെ പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഈ സ്പേസ് സയൻസ് എനിക്കൊരു പാഷൻ ആണ്, അതുകൊണ്ട് അതിനെയൊക്കെ ന്യൂസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കയറി വന്നത്. സാറ്, ഈ ഹോമി ബാബയുടെ ഡെത്ത് ഒരു മിസ്റ്റീരിയസ് വേയിലാണ് നടന്നതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെന്നും ഇതിന് KGBയുടെ അങ്ങനത്തെ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റിന്റെ ആൾക്കാരുടെ കൈകടത്തലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും സാർ പറഞ്ഞിരുന്നു. ഞാനും ഈ സ്പേസ് സയൻസ് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്ന ആളാണ്. 2009 to 2013 ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഗ്രൂപ്പിലും പറഞ്ഞായിരുന്നു, ഇപ്പൊ സാർ ഇരിക്കുന്നതുകൊണ്ടാണ് ബെസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാൻ കാരണം. 2009 to 2013 ഇന്ത്യയുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ മരിച്ചിട്ടുള്ളത് 11 പേരാണ്. ഞാൻ വെറുതെ പറയുന്ന അല്ലാത്തതുകൊണ്ട് രണ്ടു മൂന്ന് നെയിം പറഞ്ഞിട്ട് സാറിന്റെ അഭിപ്രായം കേൾക്കാനാണ്. ലോക്നാഥൻ മഹാലിംഗം, PM പത്മനാഭൻ അയ്യർ, KK ജോഷ്, അബീഷ് ശിവം, മുഹമ്മദ് മുസ്തഫ, ഉമംഗ് സിംഗ്, പാർത്ഥിം ബാഗ്, ടിറ്റിസ് പാൽ, അങ്ങനെ കുറച്ചുണ്ട്. ഇപ്പോ ഞാൻ ബാക്കി വായിക്കുന്നില്ല. സാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ പുറകെയും എന്താണ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ആയിട്ട് ഇതിന്റെ പുറകെ ആരൊക്കെയാണ്? ഇത് തീർച്ചയായിട്ടും ഒരു ടാർഗറ്റഡ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ നമ്മുടെ ഇൻഡിക് സിസ്റ്റത്തില് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ കയറി പറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വളരെ കാലം കൊണ്ടുള്ള ഡൗട്ടാണ്. അതിന്റെ ഈ പ്രതിഫലനല്ലേ സാർ തന്നെ കണ്ടിട്ടില്ലേ? ആവശ്യമില്ലാത്തതിനും ഒരു കാരണവുമില്ലാതെ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊവോക്ക് ചെയ്യുകയും നമ്മുടെ പോളിസീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ, കോലാഹലങ്ങൾ പല കൺട്രീസിന്റെയും ആവശ്യമില്ലാത്ത കൈകടത്തലിലൊക്കെ. അപ്പൊ സാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ശ്രദ്ധിച്ചിട്ടുണ്ട്, പലയിടത്തായി എഴുതിയ എഴുതപ്പെട്ട പല ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. 13 ശാസ്ത്രജ്ഞന്മാരല്ല, ഏതാണ്ട് 17-18 പേരോളം അടുപ്പിച്ചടുപ്പിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷെ മരണകാരണമെല്ലാം ഈ പറഞ്ഞ പോലെ ഹൃദയസ്തംഭനമോ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു സാധാരണ മരണങ്ങളായിരുന്നു. പിന്നെ ഈ 2009 to 2013 എന്ന് പറയുമ്പം അതിൻ്റെ അത് വേറൊരു ലിങ്കും കൂടെ ഉണ്ട്, നമ്മളത് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കണക്ട് ചെയ്തതിൽ അതായത് UPA 2 രണ്ടാം UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഭാരതം ചരിത്രത്തിലെ തന്നെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടിയ അഴിമതികളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരുന്ന കാലമാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഭാരതത്തിനെ ഇത്ര ഭീകരമായി കൊള്ളയടിച്ച ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല, അതിന് മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ച ഈ ദുരൂഹ മരണങ്ങൾ എന്ന് പറയുന്നത്, കാര്യം എല്ലാം മരിച്ചു നിങ്ങൾക്കുന്നതാണ്. അതായത് ഈ പറയാം, ഈ മൊസാദും KGB എപ്പോഴത്തേക്ക് KGB ഇല്ല, CIA ഒക്കെ അവരുടെ ശത്രുക്കളെ ഒതുക്കിക്കൊണ്ടിരുന്നത് ഈ രീതിയിൽ ആർക്കും തിരിച്ചറിയപ്പെടാത്ത മരണങ്ങളിൽ കൂടെ ആയിരുന്നു. അതായത് ഇപ്പം ലെഡ് ഇതിനകത്ത് ചില ചിദംബരത്തിന്റെ ചില ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ബ്ലഡ് സാമ്പിള് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അമിതമായ അളവിൽ ആഴ്സനിക്കിൻ്റെയും ലെഡിൻ്റെയും സാന്നിധ്യം കണ്ടിരുന്നു എന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. കാര്യം ഈ ഹെവി മെറ്റൽസ്, ആഴ്സനിക്ക്, കോപ്പർ, ലെഡ്, അതേപോലെ മെർക്കുറി, ഈ 4 ഏറ്റവും ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ സാധനം ശരീരത്തിനുള്ളിൽ കടന്നാൽ ശരീരത്തിന് ഇവയെ പുറന്തള്ളാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്ക്രീഷൻ പ്രോസസ്സിന് ഈ ഹെവി മെറ്റൽസിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അത് ശരീരത്തിൽ ഒരു കൊടിയ വിഷമായി അടിഞ്ഞു കിടന്ന് അതൊരു സ്ലോ പോയിസണിങ്ങിലേക്ക് പോയി അങ്ങനെ ആള് മരണപ്പെട്ടു പോകും. ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും കണ്ടെത്താൻ പോലും കഴിയില്ല. അങ്ങനെയാണ് പൊതുവെ ഈ ലോകത്തിലെ നിഗൂഢചാര സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. പോയിസണിങ് എന്ന് പറയുന്നതാണ്, സ്ലോ പോയിസൺ എന്ന് പറയുന്ന ഈ സാധനമാണ് അവരുടെ ആഹാരത്തിലൂടെയും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഈ ലെഡ് അല്ലെങ്കിൽ മെർക്കുറി അകത്ത് ചെന്നാൽ ആ മെർക്കുറി അവിടെ കിടന്ന് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ ഓരോന്നോരോന്നോരോന്നായി നശിപ്പിക്കും. കിഡ്നിയെയും ലിവറിനെയും ഇൻഡസ്ട്രൈൻ സിസ്റ്റത്തിനെയും എല്ലാം നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരു എത്ര ഒരു 6-7 കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഇവർ മരിച്ചു പോകും. ഇങ്ങനെ ഈ മരിച്ചുപോയ ശാസ്ത്രജ്ഞന്മാരിൽ ചിലരുടെ ബോഡിയിൽ നിന്നും അവരുടെ ബ്ലഡ് സാമ്പിളിൽ അമിതമായി ആഴ്സനിക്കിൻ്റെയും മെർക്കുറിയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും സംശയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണത്. ആ കാലഘട്ടം കൂടെ ആലോചിച്ച് നോക്കണം. താങ്കൾ പറഞ്ഞത് ശരിയാണ്, 13 കേട്ടോ. താങ്ക് യു സാർ. ഇത് സാർ ഒരു ഫോളോ അപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. സാർ ഇത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ബുക്കോ എഴുതണമെന്നൊരു ചെറിയ അഭ്യർത്ഥനയാണ്. കാരണം ആരും നോട്ടീസ് ചെയ്യാത്ത ജീവനുകളാണ് അവർ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് വെരിയേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എഴുതണമെന്ന് റിക്വസ്റ്റ് ഇടാം. താങ്ക് യു. ഓക്കെ താങ്ക് യു. വളരെ നന്ദി. ഞാൻ ഒരു ഒരു മോഡറേറ്റർ ക്വസ്റ്റ്യൻ ഉണ്ട്, ശുഭജ്യോതി ചോദിച്ചോളൂ. നമസ്കാരം ഷാമു. ഞാൻ ചോദിക്കുന്നത് ഈ കോൺസ്പിറസിയില്, അതായത് ഭഗവതോ ശാസ്ത്രിജിയുടെ മരണത്തിന് ഉത്തരവാദികളായ കോൺസ്പിറസിയില് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റിന് പങ്കുണ്ട് എന്ന് നമുക്ക് ഒരു ഇതൊക്കെ നമുക്ക് അറിയാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെതായ കൈകടത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയണം. പിന്നെ എനിക്ക് വേറൊന്നും കൂടി ചോദിക്കാം. ഇപ്പൊ കാണുന്ന, ഇപ്പൊ നമുക്ക് ഇത്ര കാലം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ ഭരണം, ഇപ്പൊ കാണുന്ന ഇവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ കോലാഹലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോ ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്യണ പല സമിതികളും ഓരോ തവണയും നമ്മൾ കാണണം. അപ്പൊ ഇതൊക്കെ ഒരു തരം ഒരു വിദേശ ഒരു ശക്തികളുടെ കടന്നു കയറ്റങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. അതേ ഒരു ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ളൊരു തോന്നല് എന്റെ മനസ്സിൽ പെട്ടെന്ന് താങ്കൾ ഓരോ സമയത്തിന് പറഞ്ഞപ്പോ, ഇപ്പൊ ഇന്ത്യ വീണ്ടും മുഴുവൻ കാണുമ്പോൾ വീണ്ടും ഒരു കൈയെടുക്കലുകള് ഒരുപാട് നമുക്കിപ്പോ ഒരുപാട് ഇഷ്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പോകുന്നുണ്ടല്ലോ. അതും ഇതിന്റെ കൈകടത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവില്ലേ എന്നുള്ളത് ഒരു ഇത് ചോദിക്കാനായിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, വിദേശ ശക്തികൾക്ക് എപ്പോഴും ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന താല്പര്യങ്ങൾ കാരണം, പണ്ടുണ്ടായിരുന്ന താല്പര്യം ഒരു കാര്യമുണ്ട്, അവർക്കത് ഈസി ആയിട്ടത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു.
അവർക്കത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കാര്യം ഇവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ വരെ അവർക്ക് സ്വാധീനം പണം കൊണ്ടും പദവി കൊണ്ടും മദ്യം കൊണ്ടും മദുരാക്ഷി കൊണ്ടും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബഹളങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് അവർ നിരാശരാണ്. അവർ അവർക്ക് വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമല്ല ഇന്നുള്ളത് ഒരു തരത്തിലും. ഒരു ഇന്ന് അതിന് പകരം അവർ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? മാധ്യമങ്ങളെ അവർ വിലക്കെടുക്കുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർ വിലക്കെടുക്കുന്നു, ഫ്രഞ്ച് ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രസ്ഥാനത്തിനോടും ഒരു പ്രധാനമന്ത്രിയോടും ഉള്ള എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രീയമാണ്, ജനാധിപത്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് വേണം, അഭിപ്രായ വ്യത്യാസങ്ങൾ വേണം, പ്രതിപക്ഷം വേണം, ഗവൺമെന്റിനെ വിമർശിക്കണം, അത്രയും ആകാം. പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിത്തറ തന്നെ മാന്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ നടക്കുന്നു, അല്ലെങ്കിൽ ആ രാഷ്ട്ര ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് കരുതുന്നവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ ആരുടെയൊക്കെയോ ചട്ടകങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട അത്. കാര്യം നേരത്തെ ഇവർക്ക് ഈസി ആയിട്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദേശ ശക്തികൾക്ക് ഈസി ആയിട്ട് ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നത് കഴിയുന്നില്ല. അങ്ങനെ എങ്ങനെയും ഈ ഭരണകൂടത്തിനെ ഇളക്കിയേ മതിയാകൂ. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ ഫ്രസ്ട്രേഷനാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന അസ്വസ്ഥതകളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകം ഇപ്പൊ വരാൻ പോകുന്നുണ്ട്. അതിന്റെ പ്രിന്റിങ് കഴിഞ്ഞ് അത് ഓൺ ദ വേ ആണ്. ഡൽഹി കലാപം 2020 നമുക്ക് ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പ് നടന്ന ഡൽഹി കലാപത്തിന്റെ കാര്യം ഭീകരമാണ്. ആ കലാപത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചനകളെ പറ്റിയുള്ള പുസ്തകമാണത്. അത് ഇംഗ്ലീഷിൽ ഇറങ്ങിയ പുസ്തകമാണ്. ഡൽഹിയിലെ കുറച്ച് 2-3 ഗ്രൂപ്പ് ഓഫ് ഇന്റലക്ച്വൽസ്, മോണിക്ക അറോറ എന്ന സുപ്രീം കോടതി വളരെ വിഖ്യാതയായ പ്രശസ്തയായ വക്കീലാണ് അവര്, അവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു അന്വേഷണ റിപ്പോർട്ടാണത്. അത് മലയാളത്തിലേക്ക് ഞാനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പുസ്തകം പ്രിന്റിങ് കഴിഞ്ഞു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചന രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന അതിന് ഞെട്ടിക്കുന്ന ആധികാരികമായ റിപ്പോർട്ടുകളാണുള്ളത്. അതുപോലെ ഒരുപാട് ഇവിടെ എന്ത് നടന്നു? ഇപ്പൊ കർഷക സമരം നടന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നൂപുർ ശർമ്മ വിഷയം എന്ത് പെട്ടെന്നാണ് രാജ്യം മുഴുവനും അതാണ് വേണ്ട. ഇപ്പം ഈ അഗ്നിപഥ് അതിനെതിരെയുള്ളത് കാര്യം വേറൊന്നുമല്ല. ഇവർക്ക് പഴയ പോലെ ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പകരം ഒരു സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റേ അതിന്റെ ആവശ്യമില്ല. അവർ ഓൾറെഡി സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് അവർ സിസ്റ്റത്തിന്റെ 7 അയലത്ത് പോലും ഇല്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് തോന്നുന്നു സാർ. വ്യക്തമാണ് സാർ. ഞാൻ അടുത്ത ചോദ്യകർത്താവിലേക്ക് പോവാം. ശോഭരാജ് കേൾക്കാമല്ലോ അല്ലേ? മൈക്ക് കാണുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഈ സ്പീച്ച് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം രണ്ടു ദിവസം മുന്നേ ആയിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രീനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്. അത് വായിച്ച് കഴിഞ്ഞതേ ഉണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോ മാത്രല്ല, ഇപ്പോ ഷാവുജിനെ കണ്ടതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറ്റിയതില് ഇതില് ഇവരുടെ, അതായത് ശാസ്ത്രിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ പുസ്തകമായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ അതിൽ എവിടെയും ഒരു ദുരൂഹത ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത് മൊത്തം. കാരണം അവർ പറയുന്നത് അവർ ശാസ്ത്രിജിയുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും. അപ്പോൾ മാത്രമല്ല, ഈ അറ്റാക്കും മുന്നേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മുന്നേ ഇവിടെ യു പിയിൽ മിനിസ്റ്ററായിരുന്ന കാലത്തും ഇവർക്ക് അന്നേരം ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ളത് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ശാസ്ത്രിജി വളരെ കർശനമായ ജീവിത ചിട്ടകൾ പുലർത്തിയിരുന്ന ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഡോക്ടർ ചൂക്ക്. ഡോക്ടർ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ശാസ്ത്രജിക്ക്
കാർഡിയാക് ഹിസ്റ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ, അദ്ദേഹത്തെ സ്ഥിരമായി അനുഗമിച്ചിരുന്ന ഡോക്ടർ ഡോക്ടർ ചുക്, അദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരോഗ്യമുള്ളവനായി ഉള്ള ആളായിരുന്നു. പക്ഷെ നല്ല ആരോഗ്യമുള്ള ആൾക്ക് ഹൃദയ സമരം വന്നുകൂടെ എന്ന് ചോദിച്ചാൽ വരാം, അങ്ങനൊക്കെ ധാരാളം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ചോദ്യമാണ്. പിന്നെ ഈ ശ്രീവാസ്തവയാരാണെന്ന കാര്യം ഞാൻ എനിക്ക് അതിനെ പറ്റി അറിയില്ല. ചിലപ്പോൾ അന്ന് ആ ടീമിലുണ്ടായിരുന്ന ഒരു വലിയ ആയിരിക്കാം. എന്തായാലും നിലവിൽ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നിഗമനങ്ങളിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലാന്ന്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അസാധാരണമായ പാടുകൾ കണ്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കമല ശാസ്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം വന്നത് ശരി, എന്തുമായിക്കോട്ടെ, ശരി, അദ്ദേഹം നോർമലായി ഒരു സാധാരണ രീതിയിൽ മരിച്ചു, സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. എങ്കിൽ അതിന് വളരെ ആധികാരികമായ വിവരങ്ങൾ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ചെയ്യണ്ടേ? ഒരു സാധാരണ വ്യക്തി അല്ല മരിച്ചത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ചില്ലറക്കാരനല്ല. ആ മരണത്തെ ഇങ്ങനെ ദുരൂഹതയുടെ പിന്നിൽ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ ആയിരിക്കാം അദ്ദേഹം സാധാരണ പോലെ മരിച്ചതായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു VIP റൂമിൽ അലാറം ഉണ്ടായില്ല? ആലോചിക്കട്ടെ, എന്റെ ചെറിയ കാര്യമാണോ ഇത്? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങള്. ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ, ഐദീപം പറഞ്ഞത് കൊണ്ടായിരുന്നു. അപ്പോ ഇതിൽ പറയുന്നുണ്ട്, അതായത് അലാറം ഇല്ല എന്ന് പറയുന്നുണ്ട്, അതൊരു വലിയൊരു ഫാൾട്ട് ആയിട്ടാണ് ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ബസർ ടെലഫോണ് അവരുടെ സിറ്റിംഗ് ഹാളിൽ, അതായത് കൂടുതൽ സമയവും ശാസ്ത്രിജി അവിടെയാണ് ഇരിക്കാറ്. ആ ഒരു എഗ്രിമെന്റിന്റെ സമയത്തും ആ കാര്യത്തിനും വെള്ളം വേണ്ടിയിട്ട് സിറ്റിംഗ് റൂമിലാണ് കൂടുതൽ ഇരിക്കാറ്. അപ്പോൾ ബസർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിൽ, ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ പറയുന്നുണ്ട് ബസർ ടെലിഫോൺ അതിൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശാസ്ത്രിജി ഇങ്ങോട്ട് താഴെ വന്നിട്ട് ഇവരെ അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അസിസ്റ്റന്റിന്റെ ആ റൂമിലേക്ക് വന്നതിന് കാരണമായിട്ടും അത് പറയുന്നത് വെച്ചാല് ശാസ്ത്രിജി വളരെ സിമ്പിളായിട്ടുള്ളൊരു ആളാണ്, അത് മൊത്തത്തിൽ അവരുടെ ലൈഫ് നോക്കുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആ രാത്രി സമയത്ത് ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഡിസ്റ്റർബ് മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ള ഇതിലാണ് താഴോട്ട് വന്നിരിക്കാം, അങ്ങനെ ഒരു നിഗമനമായിട്ട് അങ്ങനെ വരികയല്ല ചെയ്തത്. അദ്ദേഹം വന്ന് റൂമിൽ വന്ന് സഹായിയെ തട്ടി വിളിക്കുകയാണ് ചെയ്തത്, ആ കൈകളിലേക്ക് കൊഴിഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. അത് ശല്യമല്ലേ? അതിനെക്കാട്ടിൽ എത്രയും ഭേദമാണ് അലാറം എന്ന് പറയുന്ന സാധനം. അദ്ദേഹത്തിന്റെ ഇനി ശരി, അദ്ദേഹം അലാറം ബസർ റൂമിൽ ഉണ്ടായിട്ടും അദ്ദേഹം ഉപയോഗിക്കാതിരുന്നതല്ലോ, അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ റൂമിൽ ഇല്ലായിരുന്നു. പ്രൈം മിനിസ്റ്റർ എവിടെയാണോ, VIP എവിടെയാണോ, അവിടെയാണ് ഇതുണ്ടാവേണ്ടത്. അദ്ദേഹം കുറച്ച് കൂടുതൽ സമയം റൂമിൽ ഇരുന്ന് കോൺഫറൻസ് ഹോളിൽ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെയല്ല, അദ്ദേഹം കിടക്കാൻ റൂമിൽ പോകുമ്പോൾ അവിടെ വേണം. ഒരു പക്ഷെ അതൊരു നെഗ്ലിജൻസ് ആയിരിക്കാം, അതൊരു നെഗ്ലിജൻസ്, അതായത് എന്താണ് അൺഇന്റൻഡഡ് ആയിട്ടുള്ള ഒരു നെഗ്ലിജൻസ് ആയിരിക്കാം. ആയിക്കോട്ടെ, അതൊക്കെ സംഭവിക്കാം മനുഷ്യന്റെ കാര്യത്തിൽ. പക്ഷെ അത് ഇങ്ങനെ ഈ ഇത്രയും 10-60 വർഷമായിട്ടും ഇതിങ്ങനെ ദുരൂഹമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിന് ഇമ്മീഡിയറ്റായിട്ട് ഗവൺമെന്റ് അതിനൊരു ആക്ഷൻ എടുക്കണ്ടേ? അത് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണ്ടേ? ഗവൺമെന്റ് അതിനൊരു ധവളപത്രം ഇറക്കണ്ടേ? ഒരു വൈറ്റ് പേപ്പർ ഇറക്കണ്ടേ? അത് ക്ലിയർ ചെയ്യണ്ടേ? അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ പ്രശ്നം. സബുജി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിനെ ബന്ധപ്പെട്ട് ഇതാണ്, അതായത് ഇതിലിപ്പോ സബുജി പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു, അതിന് നമുക്ക് എന്തെങ്കിലും റെഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെഫറൻസ് ഉണ്ട് ഒന്ന് റെഫറൻസ് തരാമോ? ഞാനത് എടുത്തു തരാം. ഓക്കെ ഓക്കെ, അതുപോലെ സോറി കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇതിലിപ്പോ ഇവരുടെ അത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവരുടെ കൂടെ മുന്നേ, അതായത് യു പിയിൽ മിനിസ്റ്ററായി ഉണ്ടായിരുന്ന സമയത്തും ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ മാറി തിരിച്ച് അതുപോലെ പ്രൈം മിനിസ്റ്റർ ആയ സമയത്തും തിരിച്ച് വന്നൊരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആള്, ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ആള്.
ആ ഡെലിഗേഷനിൽ അന്ന് പോയിരിക്കുന്ന എല്ലാ ഡെലിഗേഷൻ ടാസ്കിൽ പോയിരുന്ന ഡെലിഗേഷനിൽ ഒരുപാട് അതായത് പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇപ്പം നമ്മുടെ കരസേനാ മേധാവി അങ്ങനെയുള്ള ഈ പട്ടാളത്തിലുള്ളവരും ഉണ്ടായിരുന്നു, അല്ലാതെയുള്ള ഡെലിഗേഷൻസും സർവീസിലുള്ള ഡെലിഗേഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അതായത് ആദ്യത്തെ തവണ അറ്റാക്ക് ഉണ്ടായിരുന്നത് ഇവിടെ യു പിയിലെ ഈ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അവർ പോയിട്ട് ആശുപത്രി കണ്ടു എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് ഈ ഡൽഹിയിലിരിക്കുന്ന സമയത്ത് അതായത് റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്തും അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം അതായത് റെയിൽവേ അപകടം ഉണ്ടായതിന് ശേഷം അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടായിരുന്നു ഇതിൽ പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതുപോലെ ഈ പറയുന്ന സൗബര്യ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മരിച്ചത് അവിടെ വെച്ച് അതായത് താഴോട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റൊക്കെ കാണാൻ പോയ സമയത്തെല്ലാം മരിച്ചിരുന്നെന്ന് പറയുന്നത്, പകരം തിരിച്ച് ബെഡിൽ വന്ന് ഇവർ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞത്, അതായത് ഫ്ലാസ്കിൽ നിന്ന് വെള്ളം കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പറയുന്നത് അത് കൂടാതെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഉറപ്പിച്ച് പറയുക അല്ലയോ എന്ത് റെഫറൻസ്? അത് നമ്മുടെ ലോജിക്കിന് വിടുക. പേഴ്സണൽ സെക്രട്ടറി പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ പേഴ്സണൽ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കണോ എന്നുള്ളത് ഒരു മെഡിക്കൽ എമർജൻസിയുടെ കാര്യത്തിൽ. പിന്നെ പ്രധാനമന്ത്രിമാർ റെഗുലറായി മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, അത് പ്രോട്ടോക്കോളിലുള്ളതാണ്. പണ്ട് മുതൽ അന്ന് മുതൽ തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ വി ഐ പി പ്രോട്ടോക്കോളിന്റെ ഭാഗമാണത്. അങ്ങനെ ശാസ്ത്രജ്ഞയും തീർച്ചയായിട്ടും റെഗുലറായിട്ട് 6 മാസത്തിൽ ഒരിക്കലോ മറ്റോ മെഡിക്കൽ ചെക്കപ്പിന് ഒരു വിധേയരാകണം. ആ മെഡിക്കൽ റിപ്പോർട്ടുകളിലൊന്നും അദ്ദേഹത്തിന്റെ കാർഡിയ ഹിസ്റ്ററിയെ പറ്റി പറയുന്നില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നന്ദി നന്ദി ശൗബരാജ്. ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. ഓം ആണ് ചോദിക്കാനുള്ളത്, ചോദിച്ചോളൂ. എനിക്ക് ഈ സബ്ജക്റ്റിൽ നിന്നല്ല, പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ ഇൻസിഡന്റിനെ കുറിച്ചാണ് ചോദിക്കാവോ? ഓ ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. അതായത് ഈ നമ്മുടെ ഈ ഖലിസ്ഥാനി മൂവ്മെന്റ് ഇപ്പോൾ വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും. അവിടെയൊക്കെ നടക്കുന്ന ഡിസ്കഷനിൽ ഇവർ ഉന്നയിക്കുന്ന ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് സിഖ് കൂട്ടക്കൊലയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് കുറേ സിഖുകാരെ ഹിന്ദുക്കൾ കൊന്നു എന്നുള്ള രീതിയിലാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു അവരുടെ ഒരു പൊളിറ്റിക്സ് അതിൽ പലരും പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നൊക്കെയാണ് പലരും ഗ്രൂപ്പ് ഇട്ട് സംസാരിക്കുന്നത്, അത് അവരുടെ പൊളിറ്റിക്സ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കൊണ്ടുവന്നിട്ട് അവരുടെ ടെമ്പിൾ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും ഞാൻ പോയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഈ ഇതിൻ്റെ മാർക്കുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്ന ഉണ്ട് അവിടെ അമ്പലത്തിൽ. അന്ന് അതായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ നിലനിന്നത്. എന്നിട്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താ, എന്തുകൊണ്ടാണ് അത്രയും ഹാഷ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ദിരാഗാന്ധി പോകേണ്ടി വന്നത് എന്നുള്ളതാണ് ജസ്റ്റ് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അതായത് ഇന്ദിരാഗാന്ധി സ്വയം തോണ്ടിയ കുഴിയായിരുന്നു കാര്യം. ഈ പഞ്ചാബില് കോൺഗ്രസിന്റെ സ്വാധീനം കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരുന്നു പ്രാദേശിക തലങ്ങളിൽ എല്ലായിടും. ഇപ്പൊ തമിഴ്നാട്ടിൽ അവർക്ക് അധികാരം പോയി. ആദ്യമായി കോൺഗ്രസിനെ സമ്പൂർണമായി കോൺഗ്രസിനെ വേരോധ പിഴുതെറിഞ്ഞ ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. അവിടെ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ വന്നു. അതേപോലെ തന്നെ പഞ്ചാബിൽ സംഭവിച്ചുകൊണ്ടിരുന്നു അകാലിദൾ. അന്ന് ഈ പഞ്ചാബിലെ സ്വാധീനം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ തീവ്രവാദി ഗ്രൂപ്പുകളുമായി ഒത്തുകളിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട ഭീന്ദ്രൻ ബാലയെ ഊട്ടി വളർത്തിയത് ഈ സ്ത്രീയാണ്. അങ്ങനെ അവരെ വളർത്തി വളർത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ഒടുവിൽ അവർ കൈവിട്ടുപോയി. അവരെ അന്താരാഷ്ട്ര ശക്തികൾ ഉപയോഗിച്ചു, പാകിസ്ഥാൻ ഉപയോഗിച്ചു, കാനഡയുടെ ധനസഹായം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പഞ്ചാബിനെ കൊലക്കളമാക്കി സുവർണ ക്ഷേത്രത്തിനെ അവരുടെ കോട്ടയാക്കി മാറ്റിയപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ മറ്റൊരു രക്ഷയുമില്ലാതെ ആ അവസ്ഥയിൽ എത്തിച്ചത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതായത് ഈ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഇവരുടെ ഒക്കെ ഒരു രീതിയായിരുന്നു ഇത്. ഈ പ്രാദേശികമായി തീവ്രവാദികളുമായി കൂട്ടുകൂടുക. ഇപ്പം ഇവിടെ തമിഴ്നാട്ടിലെ ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ കൊലയിലേക്ക് എത്തിച്ച ഈ എൽ ടി ടിയെ ഊട്ടി വളർത്തി വലുതാക്കിയത് വേറെ ആരുമല്ല ഇന്ദിരയും രാജീവും തന്നെയാണ്. തമിഴ്നാട്ടിലെ അവരുടെ നഷ്ടപ്പെട്ടു പോയ വേരുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി
ഇത് തന്നെയാണ് പഞ്ചാബിൽ ഇന്ദിരാഗാന്ധി ചെയ്തത്. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നയിച്ചത്. വേറെ രക്ഷയില്ല. പിന്നെ സംഗതി കൈവിട്ട് കഴിഞ്ഞു. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നയിച്ചതും പിന്നെ അത് വലിയൊരു ദുരന്തമായിരുന്നു. അവരുടെ ഹർമിന്ദർ സാഹിബിന്റെ ഗുരുഗ്രന്ഥ സാഹിബ് ഇരിക്കുന്ന ഹർമിന്ദർ സാഹിബ് ആ കെട്ടിടത്തിലേക്ക് പീരങ്കി കൊണ്ട് വെടിവെച്ച് തകർക്കേണ്ടി വന്നു. അത് സിഖ് ജനതയുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് വളരെ വലുതായിരുന്നു, വളരെ വലുതായിരുന്നു. അത് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളിടത്താണ് വെറും രാഷ്ട്രീയ ലാഭം, വെറും രാഷ്ട്രീയ ലക്ഷ്യത്തിനും തന്റെ സ്വാർത്ഥതയ്ക്കും വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ്. അതാണ് അതിന്റെ വാസ്തവം. ഒരു ഒരു പോയിന്റ് കൂടി അത് അത് മനസ്സിലാവും. അതായത് എനിക്ക് പിടിയിട്ട് കശ്മീരിന്റെ ചരിത്രത്തിൽ തന്നെ അത് കാണാൻ കഴിയും നമുക്ക് അവിടുത്തെ. ഓക്കെ, അത് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതിനുശേഷം ഈ സിഖ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 3000 സിഖുകളെ ഡൽഹിയിലും പല ഭാഗങ്ങളിലായിട്ട് ഒന്നൊടുക്കി എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ രാജീവ് ഗാന്ധിയുടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ട് വന്നു, വളരെ ഇതായിട്ടുള്ള ഒരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്, സത്യമാണ്. എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലമാണത്. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന്, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിനെ തുടർന്ന് സിഖുകാർ ഡൽഹിയിൽ എന്തിനു ഡൽഹി ഈ നമ്മുടെ കൊച്ചിയില് അവിടെ നേവിയിൽ വർക്ക് ജോലി ചെയ്യുന്ന രണ്ട് സിഖുകാരെ, സിഖുകാർ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്ന അവരെ MG റോഡിൽ വെച്ച് ആക്രമിച്ച് തലയെല്ലാം കൂടെ തല്ലി പൊളിച്ചു. അത്ര ക്രൂരമായ ഭയങ്കരമായ രീതിയിൽ സിഖുകാർ ഡൽഹിയിൽ വേട്ടയിടപ്പെട്ട് തെരഞ്ഞു പിടിച്ച 3000 സിഖുകാരാണെന്ന് ഡൽഹിയിൽ കൊല്ലപ്പെട്ടത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ, അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ രാജീവ് ഗാന്ധി പറഞ്ഞ കമന്റ് അത് ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതാണ്. ഒരു വൻമരം വീഴുമ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങും. അതിനെ ബേസ് ചെയ്ത് NS മാധവൻ ഒരു കഥ വരെ എഴുതിയിട്ടുണ്ട്, വൻമരങ്ങൾ വീഴുമ്പോൾ എന്നൊരു ചെറുകഥ വരെ ആ സാഹചര്യത്തിനെ ആസ്പദമാക്കി എഴുതിയിട്ടുണ്ട്. അത് സത്യവാദ്, സത്യവാദ്. അതിന്റെ ഉത്തരവാദിത്വം രവിശങ്കർ, ലാസ്റ്റ് ഒരു പോയിന്റ്, അതിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾ ഏറ്റെടുക്കേണ്ടതിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. കോൺഗ്രസ് പ്രസ്ഥാനമാണ് അതിന്, കോൺഗ്രസ് പാർട്ടിയിലുള്ളത് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ആയതുകൊണ്ട് അങ്ങനെ ആ രീതിയിലൊക്കെ വളച്ചെടുക്കൽ നടക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ ഹിന്ദു സമുദായം അത് ഏറ്റെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് കോൺഗ്രസിലെ തെമ്മാടികൾ ചെയ്ത പണിയാണത്. തീർച്ചയായിട്ടും വളരെ നന്ദി. ഹരീഷ് ചോദിച്ചോളൂ. ഹരീഷ് ഏട്ടാ ചോദിക്കാം. കേൾക്കുന്നുണ്ട്? കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം ഷാബു സാർ, എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യം, ഈ ഡീക്ലാസിഫൈ ചെയ്ത CIA ഡോക്യുമെന്റ്സും വളരെ കുപ്രസിദ്ധനായ റോബർട്ട് ക്രൗളി എന്നുള്ള ഒരു CIA ഓപ്പറേറ്റീവുമായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം ഗ്രിഗറി ഡഗ്ലസ് എന്ന അമേരിക്കൻ ജേർണലിസ്റ്റ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോ. അതില് ഹോമി ബാബയുമായിട്ട് ബന്ധപ്പെട്ട് CIA അതിനെ ബന്ധപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ മരണത്തിൽ CIA ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ റോബർട്ട് ക്രൗളി ഈ കോൺവെർസേഷൻസ് ഓഫ് ദ ക്രോയിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. സാർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് അറിയാമോ? പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ആ പുസ്തകത്തിന്റെ റിവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ കണ്ടന്റിനെ പറ്റി വിശദമായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് സംശയമൊന്നുമില്ല. അതിന്റെ അകത്ത് CIA പങ്ക് വളരെ വലുത് തന്നെയാണ്. കാര്യം ഹോമി ബാബ അവരുടെ അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ. അവിടെ അദ്ദേഹം സാക്ഷാൽ ഐൻസ്റ്റീന്റെയും ബ്രദർ ഇവരുടെയൊക്കെ കീഴിലാണ് അദ്ദേഹം ന്യൂക്ലിയർ സയൻസ് പഠിച്ചതുമല്ല. ആ ഒരു ഇത് അവർക്കുണ്ട്. കാര്യം അവർക്കൊരു വലിയ ശാസ്ത്രജ്ഞനെയാണ് നഷ്ടപ്പെട്ടത്. പിന്നെ ഇന്ത്യ ആണവ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ പോകും കാരണക്കാരനായ ഈ വ്യക്തി അവരുടെ തോട്ടപ്പള്ളി തന്നെയായിരുന്നു അത്. അത് ആ കാലഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായൊരു കാര്യമാണ്. ക്രൗളിയുടെ ഈ ബുക്ക് ഞാൻ വായിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അത്. പക്ഷേ ഈ പുസ്തകത്തിനെ പറ്റിയുള്ള റിവ്യൂ രാജശങ്കപ്പ് എഴുതിയ റിവ്യൂ ഞാൻ വളരെ വിശദമായിട്ട് വളരെ വലിയൊരു റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ലൈനിൻ്റെ അത്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെയാണത്. ഹരീഷേട്ട ചോദ്യത്തിന് ഉത്തരമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഒരു ഫോളോ അപ്പ് ഉണ്ടോ? പ്രകാശ് ചോദിക്കാം. നമസ്കാരം ഷാബു സാർ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ
അതായത് നെഹ്റുവിന്റെ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു സ്വപ്നത്തിൽ ഉട്ടോപ്പിയായിരുന്നു ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടൊക്കെ പിന്നെ വളരെ പടർന്ന് ബന്ധിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ കടത്തിവിടുന്ന രീതിയിൽ എത്തുന്നുള്ളതൊക്കെ എന്നത്. പക്ഷേ ഞാൻ വായിച്ചെടുത്തോളം ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു റിഫോർമിസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ സാമ്പത്തിക വ്യവസ്ഥ വിശേഷിച്ച് പിന്നെ സാങ്കേതിക രംഗത്തും പിന്നെ കൃഷിയിലും ഓക്കെ. അതായത് നെഹ്റുവിന്റെ ഒരു സ്വപ്നമായിരുന്നു പിന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഉട്ടോപ്യൻ ഭാരതം എന്നുള്ളത്. പക്ഷേ അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി വന്ന ശേഷം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് 65 യുദ്ധത്തിന് ശേഷമേ അദ്ദേഹത്തിന് ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നത് പ്രധാനമായിട്ടും ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കുക, തുറന്നു കൊടുക്കുക, പിന്നെ ടെക്നോളജിക്കൽ ബേസ്ഡുള്ള ഒരു കാർഷിക മേഖലയും പിന്നെ വ്യവസായ മേഖലയും സാങ്കേതിക മേഖലയൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു പിന്നെ ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ഇവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു ഉദ്ദേശമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, സത്യമാണത്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ വർഗീസ് കുര്യന്റെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രജ്ഞയുടെ ദീർഘവീക്ഷണത്തിനെ പറ്റി അദ്ദേഹം ലോകത്തിൽ മുഴുവൻ നടക്കുന്ന ഡെവലപ്മെന്റ് കാര്യം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര അതായത് വളരെ അതിവേഗം ലോകം പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയമാണത്. ശീതയുദ്ധത്തിന്റെ പാരമ്യതയിൽ നിൽക്കുകയാണ്. സോവിയറ്റ് യൂണിയനും റഷ്യയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും മത്സരിച്ച് അങ്ങനെ ആ ഒരു അത് അപ്പോൾ ആ ഒരു ലോകത്ത് അതിവേഗം ലോകം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതവും അതിനൊപ്പം എത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൽ തന്നെയായിരുന്നു ശാസ്ത്രജ്ഞയും പോയിക്കൊണ്ടിരുന്നത്. അതാണല്ലോ ഹോമി ഭാഭയ്ക്ക് അദ്ദേഹം സർവ്വസ്വാതന്ത്ര്യം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, സർക്കാർ കൂടെ ഉണ്ട്. അതേപോലെ ഡോക്ടർ കുര്യനോടും പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ കുര്യൻ. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയാം, അന്ന് ഡോക്ടർ കുര്യൻ സാർ ആവശ്യപ്പെട്ടത് ഈ NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അതിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് വാശിയായി. അത് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, അത് കുറച്ച് കടന്നു കഴിയല്ലേ, ഡൽഹിയല്ലേ തലസ്ഥാനം. പക്ഷെ കുര്യൻ പറഞ്ഞു അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഡൽഹിയിലെ കുറെ IAS ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, IAS പ്രഭുക്കന്മാർ, അവർക്കങ്ങോട്ട് സഹിക്കുന്നില്ല. കാര്യം IASകാരനല്ലാത്ത വെറും ഒരു സാധാ എഞ്ചിനീയർ മാത്രമായ ഒരു മലയാളി ഒരു കുര്യനെ പ്രധാനമന്ത്രി ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അവന്മാർക്ക് സഹിക്കുന്നില്ല. അവര് അതിന്റെ NDDB ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ല, ശാസ്ത്രജ്ഞ സമ്മതിച്ചില്ല. അത്രമാത്രം കൈയേച്ച് പ്രതിഭാശാലികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതാണ് പറഞ്ഞത്, അദ്ദേഹം ഒരു 10-15-20 വർഷം കൂടി ഇരുന്നിരുന്നെങ്കിൽ ഭാരതം എവിടെത്തിപ്പോയനി. പിന്നീടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്ന എപ്പോഴാണെന്നറിയില്ലേ, നമുക്കറിയാം. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, സമീപകാല ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. ഈ നെഹ്റു കുടുംബം അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന എന്താണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നരസിംഹറാവ് വന്നപ്പോഴാണ്. അപ്പോഴാണ് മാർക്കറ്റുകൾ ഓപ്പൺ ആക്കിയത്, അത്രയും കാലം നിലനിന്നിരുന്ന ലൈസൻസ് രാജികള് നിർത്തിലാക്കിയത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കുക പറഞ്ഞാൽ റേഡിയോ ഇല്ല, റേഡിയോ നമ്മൾ റേഡിയോയ്ക്ക് ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു, സൈക്കിളിന് ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത് എന്റെ തീരെ ചെറുപ്പത്തിൽ സൈക്കിളിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള സീലൊക്കെ പഞ്ചായത്തിൽ നിന്ന് അടിച്ചു തരും. സൈക്കിളിന് ലൈസൻസ്, ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ എത്ര ഓഫീസുകൾ കയറി ഇറങ്ങണമായിരുന്നു. ആ ലെവലിലേക്ക് അതായത് അങ്ങ് നശിപ്പിക്കുകയായിരുന്നു. അത് മുഴുവനും എടുത്തു കളഞ്ഞത് ഈ നെഹ്റു കുടുംബ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന 90s അതിന്റെ തുടക്കം ശാസ്ത്രജ്ഞ ചെയ്തിരുന്നു. ഇത് വാസ്തവമാണത്, താങ്കൾ പറഞ്ഞത് സത്യമാ. നന്ദി സാർ, ആ ഒരു ചോദ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ല ഓക്കെ, ഒരു ഇത് താങ്കൾ പറഞ്ഞു കേട്ടപ്പോൾ അതിനൊരു ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണമെന്ന് കരുതി. അപ്പം ഇതിന് ഇപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പരിപാടികൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഏതൊക്കെ വിധത്തിലൊരു മാറ്റങ്ങളായിരുന്നു ഉണ്ടാകുന്ന ഒരു ഒരു ചെറുതായിട്ടൊരു ഗ്ലിംസ് അതിനൊരു ഒരു ഒരു ചെറിയൊരു ഷോർട്ടായിട്ടൊന്ന് പറയാമോ? ആണവ മേഖല
സ്പേസ്, റെയിൽവേസ്, ഈ മൂന്ന് മേഖലകൾ അത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന, പിന്നെന്താ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ റോഡ്. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും നിർണായകമായ നാഡീ ഞരമ്പുകൾ എന്ന് തന്നെ പറയാം നല്ല റോഡുകൾ എന്ന് പറയുന്നത്. പണ്ട് കെന്നഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ടുവന്നത് നമ്മുടെ റോഡുകളാണ്. അമേരിക്കയുടെ സമ്പത്തല്ല റോഡുകൾ കൊണ്ടുവന്നത്, സമ്പത്തിനെ കൊണ്ടുവന്നത് റോഡുകളാണ്. നമ്മൾ എന്നാണ് സുഹൃത്തുക്കളെ നല്ല റോഡുകൾ കാണാൻ തുടങ്ങിയത് ഇന്ത്യയിൽ? ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡ് ഒരു 10 വർഷം മുമ്പ് വരെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു. ഈ റോഡ് ഡെവലപ്മെന്റ് ഈ മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു, അതും അന്നേ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അന്ന് 60-കളിലും 70-കളിലും സംഭവിക്കുമായിരുന്നു. സത്യവാദം പ്രകാശിന്റെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു. വളരെ നന്ദി സാർ, വളരെ നന്ദി പ്രകാശ്. ശ്രീ ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ചോദിച്ചോളൂ. ചേട്ടാ താങ്ക് യു. എനിക്ക് ഇത് ഇപ്പം ഈ ഒരു നെഹ്റു കുടുംബത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇതേപോലെ തന്നെയല്ലേ ഇപ്പം പല നേതാക്കന്മാരും ദുരൂഹ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നുള്ള ഒരു മരണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നേതാജിയുടെ തിരോധാനായാലും പിന്നെ പട്ടേലിൻ്റെ മരണമാണെങ്കിലും ഈ ശാസ്ത്രിയുടെ മരണമാണെങ്കിലും ഒക്കെ സംഭവിച്ചപ്പോഴും ഒരു പ്രതികരണം വേണ്ടുന്ന വിധത്തിൽ അതൊരു പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളോ അങ്ങനത്തെ നടപടികളോ ഉള്ളതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ ഒരു ശക്തമായ പ്രതിഷേധം ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഒരു എതിർ ശബ്ദം എവിടെയും കേട്ടിട്ടില്ല. അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ശ്രീയെ ചോദിക്കുന്നത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമായില്ല, അല്ലെങ്കിൽ അതൊരു ആയുധമായിട്ട് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ? അതെ അതെ. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അതിന് പ്രതിപക്ഷം ഉണ്ടായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ സമഗ്രാധിപത്യം നടന്നിരുന്ന കാലമാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 70-കളുടെ പകുതി വരെ ശക്തമായൊരു പ്രതിപക്ഷ ഭാരതം മുഴുവനും വേരോട്ടമുള്ള ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, ശക്തിയും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊന്ന്, ഇന്നത്തെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല നമ്മൾ അന്നത്തെ കാലത്തെ വിലയിരുത്തേണ്ടത്. പിന്നുള്ളത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പത്രങ്ങളായിരുന്നു. ഈ പത്രങ്ങൾ എന്ന് പറയുന്നത് പൂർണമായും നമുക്കത് സർക്കാരിന്റെ കൺട്രോളിലായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് രാജിന്റെ കാലമാണ്. നമുക്ക് ഇന്നത്തെ കാലം ഇവിടെ ഇന്ന് നമ്മൾ അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ഈ പത്ര സ്ഥാപനങ്ങൾക്ക് ന്യൂസ് പ്രിന്റ്, അവർ അടിക്കുന്ന പത്രം ഉണ്ടല്ലോ കടലാസ്, അത് വിതരണം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അവർക്കൊരു കോട്ടയുണ്ടോ? മാതൃഭൂമിക്ക് ഇത്ര 300 ടൺ, മനോരമയ്ക്ക് 500 ടൺ, ഇങ്ങനെ മന്ത്ലി കോട്ടയുണ്ട്. ആ കോട്ട അനുസരിച്ച് മാത്രം സർക്കാരാണ്, സർക്കാർ മില്ലുകളിൽ നിന്നാണ് ഇവർക്ക് പത്രം കിട്ടിക്കൊണ്ടിരുന്നത്, പേപ്പർ കിട്ടിക്കൊണ്ടിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ സർക്കാർ ഒന്ന് വിചാരിച്ചാൽ ഇവർക്ക് പത്രം അടിക്കാൻ പറ്റില്ല, പേപ്പർ അടിക്കാൻ പറ്റില്ല, അവർക്ക് പത്രം വ്യത്യാസം എത്തില്ല. അത്രമാത്രം ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു കാര്യങ്ങൾ. അപ്പം ഈ മനോരമ മാതൃഭൂമിയൊക്കെ ഇത്ര വലിയ പത്രങ്ങളായത് പത്രം വിറ്റല്ല, അതെങ്ങനെയെന്ന് അറിയോ? അത് നല്ല രസമാണ്. ഇവർക്ക് 10,000 സർക്കുലേഷൻ, അല്ലെങ്കിൽ 2 ലക്ഷം സർക്കുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ 10 ലക്ഷം സർക്കുലേഷന് ആവശ്യമായ പത്രം ഗവൺമെന്റിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ സ്വാധീനിച്ചും കൈക്കൂലി കൊടുത്തും അവർ ആ കോട്ട നേടിയെടുക്കും. അവർക്ക് ആവശ്യമുള്ളതിന്റെ 2-3 ഇരട്ടി. എന്നിട്ട് ഇവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന ന്യൂസ് പ്രിന്റ് ഇവർ ബ്ലാക്കിൽ വിൽക്കും, അത് ചെറിയ ബാക്കിയുള്ള പ്രസ്സുകളും ഒക്കെ വാങ്ങും.
ഇങ്ങനെയാണ് ഈ കേരളത്തിൽ കേരളത്തിലടക്കം മനോരമയും മാതൃഭൂമിയും അടക്കം പണമുണ്ടാക്കിയതും വളർന്നത്. ഇതിവിടെ ഒരു കാലത്ത് നടന്നിരുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇവർക്ക് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ പത്രങ്ങൾ നിലനിന്നിരുന്ന ഒരു പ്രധാന കാരണം സർക്കാർ പരസ്യങ്ങളായി. ഈ പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് അല്ലല്ലോ ഉള്ളത്. അധികം വ്യവസായ സ്ഥാപനങ്ങളില്ല, മത്സരങ്ങളില്ല, അതുകൊണ്ട് തന്നെ പരസ്യങ്ങളും ഇല്ല. അപ്പോൾ അവർക്ക് ആകെ ആശ്രയിക്കാവുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗം ഗവൺമെന്റ് പരസ്യങ്ങളായിരുന്നു. അതുകൊണ്ട് ന്യൂസ് പ്രിന്റ് കോട്ടയുടെ കാര്യത്തിലും ഗവൺമെന്റ് പരസ്യങ്ങളുടെ കാര്യത്തിലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പത്രങ്ങൾക്ക് സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ശബ്ദമുയർത്തേണ്ട നാലാം തൂൺ, ഭരണഘടനയുടെ നാലാം തൂൺ എന്ന് പറയുന്ന മാധ്യമങ്ങൾ നിശബ്ദവുമാണ്. ഈ പത്രങ്ങളിൽ കൂടെ അല്ലാതെ എങ്ങനെ ജനങ്ങളിൽ വാർത്തകൾ എത്തും? പിന്നുള്ള മാധ്യമം ഏതാ? ആകാശവാണി, അതും സർക്കാരിൻ്റെ. കുറെ കാലം കഴിഞ്ഞ് വന്ന് ദൂരദർശൻ, അതും സർക്കാരിൻ്റെ. അപ്പൊ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ശബ്ദങ്ങൾ, ചോദ്യങ്ങൾ ഉയർത്തേണ്ടവർ നിശബ്ദരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ വേണ്ട വിധത്തിൽ ഉയർന്നിട്ടുമില്ല. ഇതാണ് അതിന്റെ വാസ്തവം. ശ്രീക്ക് അതിലൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീയ, എനിക്ക് ഇവർക്ക് ഒരു എതിർകക്ഷി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളും അവർ ആ ഒരു പല സമരങ്ങളും ഭാരതത്തിൽ നടന്നപ്പോൾ അതിൽ പെട്ട കുറേ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ആ ജനമെങ്കിലും എതിർക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു. ഇല്ല, അങ്ങനെയുള്ള ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ജയപ്രകാശ് നാരായണൻ തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, അങ്ങനെ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കലാപങ്ങളുടെ ഫലം, അങ്ങനെയുള്ള വലിയ എതിർപ്പുകളും സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് വേറെ വലിയ വിഷയമാണ് അടിയന്തരാവസ്ഥയുടെ. ഇത് നിങ്ങൾ വേറൊരു ചർച്ച വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. 77 ഇലക്ഷന് ഇന്ദിരാഗാന്ധി, സാക്ഷാൽ ഇന്ദിരാഗാന്ധി തോറ്റുപോയി 77 ഇലക്ഷനില്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് ശക്തമായ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനതാ ഗവൺമെന്റ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ താഴെ പോയതും ഇന്ദിരാഗാന്ധി വീണ്ടും തിരിച്ച് അധികാരത്തിൽ വന്നതൊക്കെ. അതാണ്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു 90-കൾ 80-കൾക്കൊക്കെ ശേഷമായപ്പോഴേക്ക് മാർക്കറ്റ് സ്വതന്ത്രമായി ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം വന്നു. കൂടുതൽ മാധ്യമങ്ങൾ വന്നു, സ്വതന്ത്ര മാധ്യമങ്ങളായി, മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തന്നെ നിലപാടുകൾ എടുക്കാവുന്ന സാഹചര്യം വന്നു. അങ്ങനെ ആ ഇത് വന്നപ്പോഴാണ് ഇത് കൂടുതലായ രീതിയിൽ കാര്യം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെയാണ്, അന്നും ഉണ്ടായിട്ടുണ്ട്, ആ ഉണ്ടായതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഇന്ദിരാഗാന്ധി വരെ തോറ്റുപോയത്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി റായ്ബറേലിയിൽ. ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ. അല്ല, അപ്പം ഞാൻ ചോദിക്കണത് എന്ന് വെച്ചാൽ ഈ വിഷയം ആയിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമല്ല, അപ്പോൾ ഈ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞ ഇപ്പോൾ വേറെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന ഈ ഉന്മൂലന സിദ്ധാന്തം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം ഇപ്പോൾ ഗാന്ധിജിയുടെ ഭാഗത്തു നിന്നായാലും ഒരു എതിർ ശബ്ദ, ഗാന്ധിജിയുടെ ഒരു മരണത്തിൽ തന്നെ നമുക്കറിയാം 3 ബുള്ളറ്റിനും 4 ബുള്ളറ്റിനും പിന്നെ അടുത്ത് ഹോസ്പിറ്റലുണ്ടായിട്ടും അങ്ങോട്ടല്ല ഷിഫ്റ്റ് ചെയ്തത്, മറ്റൊരു സ്ഥലത്തേക്കാണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പം ഇതുപോലെ നമ്മൾക്ക് അനുഭാവത്തിലല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു അനുകൂലമല്ല ഇവരെന്നുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ഇത് ഭാരതത്തിൽ കൊണ്ടുവന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ?
അല്ല, ഒരു ഒരു സമയത്ത് അവർ പിന്തുടർന്നിരുന്ന നയം തന്നെയായിരുന്നു, അവർ സർവാധിപത്യമായിരുന്നു, ആരും ചോദിക്കാനില്ലായിരുന്നു. അന്നൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, അത് ധാരാളം ചെയ്തിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയും നെഹ്റു അടക്കം ഉള്ളവർ ചെയ്തിട്ടുണ്ട്. നമുക്കത് അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശ്വസിക്കാം, തീർച്ചയായിട്ടും. നന്ദി സർ. നമ്മുടെ സമയം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഷാമു സാറിന് ഇന്നത്തെ സെഷനും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു. നമ്മൾ കുറച്ച് ടോപ്പിക്കിന് പുറത്തേക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്രയോജനിക് ടെക്നോളജിയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചത് വളരെയധികം എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കേട്ടിരുന്ന എനിക്കും ബാക്കിയുള്ള പ്രേക്ഷകർക്കും ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. അതിൽ പല രീതിയിലും പല സൈഡിൽ നിന്നും പല ചോദ്യങ്ങളുണ്ടായി. ഈ ഒരു ചരിത്രത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അങ്ങനെ ചോദ്യങ്ങളുണ്ടായത് അതിനെ നന്നായിട്ടൊന്ന് സാറിനത് എക്സ്പ്ലെയിൻ ചെയ്യാനും സഹായമായി എന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു. ഞാനും എൻജോയ് ചെയ്തു നല്ലതുപോലെ. പ്രത്യേകിച്ച് പറഞ്ഞില്ലേ സ്പേസ് സയൻസ് അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോൾ കൈവിട്ടു പോകും, എനിക്ക് എൻ്റെ വല്ലാത്തൊരു ആവേശം വന്നു പോകും അതൊക്കെ. അങ്ങനത്തെ അതാണ്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറ്, ഞങ്ങളുടെ കൂടെ വരുന്ന മൂന്നാമത്തെ സെഷനാണ്. ഓരോ സെഷനും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഇന്നത്തേതും വളരെ നന്നായിരുന്നു. സാറ് അന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടും നമുക്കൊരു ദിവസം സംസാരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്യാം. വളരെ നന്ദി സാർ. ശരി, അപ്പൊ ഞാൻ വിട്ടോട്ടെ. ആ, ഇറങ്ങിക്കോളൂ സാർ. വളരെ നന്ദി. യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്കൊന്ന് അതിന്റെ ലിങ്ക് ഒന്ന് തരണേ. തീർച്ചയായിട്ടും അയച്ചുതരാം. ശരി, താങ്ക് യു. എല്ലാവർക്കും എല്ലാവർക്കും. ഇവിടെ നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ മുകളിലേക്ക് ചോദ്യം ചോദിക്കാനായിട്ട് വന്നവർ, ചോദ്യം നല്ല ചോദ്യങ്ങളാണ്, വളരെ നല്ല ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രത്തിൻ്റെയും അതിൻ്റെ പുറത്തേക്കുള്ളതും പലതും നമുക്കിവിടെ സംസാരിക്കാനായിട്ട് സാധിച്ചു. അതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു റൂം എൻഡ് ചെയ്യുന്നു. വളരെ നന്ദി. സത്യമേവ ജയതേ.